वादा कीजिए। നമ്മളുടെ തൊട്ടടുത്ത തൃശ്ശൂരിൽ നിന്ന് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂരിൽ നാദവിസ്മയം വാനിൽ പൊട്ടി ഉയരുമ്പോൾ ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശം വാനിൽ പൊട്ടി ഉയർത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദാജി പങ്കെടുക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പി വേണുഗോപാൽ അവരെ ആദരപൂർവം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, വേദിയിലിരിക്കുന്ന ബി ജെ പിയുടെ ആരാധ്യരായുള്ള നേതാക്കന്മാരെ, എൻ ഡി എയുടെ നേതാക്കന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി ദേശീയ അധ്യക്ഷൻ്റെ വരവും കാത്ത് നമ്മളിരിക്കുക. അതിനു മുന്നേ ഇവിടെ കലാകാരന്മാരുടെ ഒരു കലാവിരുന്നും നമ്മൾക്ക് കിട്ടുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിന് നമ്മൾ വളരെ നേരത്തെ തന്നെ തയ്യാറായിക്കൊണ്ട് നമ്മുടെ ആരാധനായിട്ടുള്ള ലോക്സഭാ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വളരെ നേരത്തെ തന്നെ മണ്ഡലങ്ങളിൽ നിരവധി പരിപാടികൾ പങ്കെടുക്കുകയും എന്തിനേറെ നമ്മുടെ മണ്ഡലത്തിലെ സുപരിചിതനായ മുക്കും മൂലയും അറിയുന്ന ഈ മണ്ണിൻ്റെ മണവും ഗന്ധവും അറിഞ്ഞ് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന സമരരംഗങ്ങളിലൂടെ, തീക്ഷ്ണമായ സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനസേവനം നടത്തിയിട്ടുള്ള നേതാവാണ് നമ്മുടെ ആരാധനായിട്ടുള്ള ലോക്സഭാ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭൂഢം എന്നുള്ള നിലയിലുള്ള ഈ മത്സര സമയത്ത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും തന്നെ പാലക്കാട് ലോക്സഭയിൽ എൻ ഡി എ ഘടകം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ദേശീയ സംസ്ഥാന ദേശീയ നേതൃത്വത്തിനും ഇതറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ആരംഭിച്ചത്. ആരാധനായിട്ടുള്ള ലോകം ആരാധിക്കുന്ന നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ തുടങ്ങിക്കൊണ്ടാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിന് രണ്ട് ദിവസം കൂടി ഉണ്ടെന്നിരിക്കെ നമുക്ക് നമ്മുടെ ഇന്ന് വേദിയിലെത്തുന്നത് ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നേതാക്കന്മാർ ഞാൻ ഓരോരുത്തരെയായിട്ട് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. അവരെല്ലാവരും തന്നെ ഇന്ന് വേദിയിൽ വരുന്നുണ്ട്. നാളെ പാലക്കാട് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അണ്ണാമല നാളെ പാലക്കാട് വരുന്നതോടുകൂടി ലോകസഭയുടെ ചരിത്രം മാറാൻ പോകുക. അതുകൊണ്ട് വിരളി പിടിച്ച മാർക്കിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും എന്ത് കാട്ടിക്കൂട്ടിയാലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയം അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുക. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡാജി. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ വരും. എന്തായാലും അദ്ദേഹം എത്തുന്നതിന് മുന്നിൽ തന്നെ കാര്യപരിപാടികൾ ആരംഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ വേദിയെ സാക്ഷിയാക്കിക്കൊണ്ട്, ഈ ജനസഞ്ചയത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ, എൻ ഡി എയുടെ ചെയർമാനായിട്ടുള്ള, ജില്ലയുടെ ചെയർമാനായിട്ടുള്ള കെ എം ഹരിദാസ് അവരുകളാണ്. ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്ഥാനാർത്ഥിയെ ഞാൻ നേരത്തെ തന്നെ പരിചയപ്പെടുത്തി. ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, വളരെ ചെറുപ്പം മുതൽ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് എ ബി വി പിയിലൂടെ, ആർ എസ് എസിലൂടെ, യുവമോർച്ചയിലൂടെ, യുവമോർച്ചയുടെ സമര രംഗങ്ങളിൽ അതിശക്തമായി, ഒരുപക്ഷെ ഒരു ഒത്തുതീർപ്പില്ലാത്ത പോരാളി, പോലീസുമായി ഒത്തുതീർപ്പില്ലാത്ത പോരാളി ആ നിലയിൽ പ്രവർത്തിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, വൈസ് ചെയർമാനായി, ആദ്യമായിട്ട് പാലക്കാട് നഗരസഭ അമിത്ഷയ്ക്ക് നമ്മൾ കൊടുത്ത, അന്ന് കൊടുത്ത അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന അമിത്ഷയ്ക്ക് അന്ന് അദ്ദേഹം ഒരു ഉറപ്പ് കൊടുത്തു, പാലക്കാട് നഗരസഭ ഭരണം പിടിക്കും.
അത് പാലിച്ചു എന്ന് നമ്മൾ ഇന്നത്തെ അഖിലേന്ത്യ അധ്യക്ഷൻ ഉറപ്പ് കൊടുക്കുകയാണ്. ഈ പാലക്കാട് ലോകസഭ നമ്മൾ പിടിച്ചിരിക്കും, ജയിച്ചിരിക്കുമെന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ലോകസഭാ സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട കൃഷ്ണകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ വേദിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ എല്ലാവരും ആരവത്തോടുകൂടി നമ്മുടെ ജോർജ് ഏട്ടനെ, പി സി ജോർജ് അവരുടെ ബി ജെ പിയുടെ നേതാവിനെ നമുക്കിപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ പറ്റും. അദ്ദേഹം ബി ജെ പിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ദേശീയ ജനതയ്ക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന ഒരാൾ, വാ തുറന്നിരുന്ന ആൾ, വോട്ട് രാഷ്ട്രീയം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണക്കാക്കിക്കൊണ്ട് തെറ്റുകൾക്കെതിരെ എല്ലാവരും വായമൂടിയിരിക്കുമ്പോൾ, വോട്ടല്ല പ്രധാനം, സത്യസന്ധതയാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് ദേശീയതയ്ക്കും സത്യസന്ധതയ്ക്കും വേണ്ടി വായ തുറന്ന പി സി ജോർജ് അദ്ദേഹം, അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ മകനെയും എനിക്ക് നമ്മുടെ കെ സുരേന്ദ്രൻ കോന്നിയിൽ തെരഞ്ഞെടുപ്പിൽ വരുന്ന സമയത്ത്, അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന സമയത്ത് അന്ന് തന്നെ നമ്മൾക്ക് വേണ്ടി പ്രചരണത്തിൽ വന്നിരുന്ന ആ പി സി ജോർജ് അദ്ദേഹം ഇന്ന് നമ്മുടെ വേദിയിലുണ്ട്. ബി ജെ പിയുടെ ആരാധനയുള്ള പി സി ജോർജ് എന്ന നേതാവിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മേജർ രവി ഈ വേദിയിലെത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ ബി ജെ പി തൊട്ടുകൂടാത്ത പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ ഐത്തം കൽപ്പിച്ച സമയത്ത് ബി ജെ പി വർഗീയ പാർട്ടിയാണ്, ബി ജെ പിയോടൊപ്പം ആരും കൂടില്ല, ബി ജെ പി തൊട്ടുകൂടാത്ത പാർട്ടിയാണെന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തിയ സമയത്ത് നമ്മളോടൊപ്പം പാവപ്പെട്ടവന്റെ ശബ്ദമായി മണ്ണിൻ്റെ മണമുള്ള മറ്റൊരു പാർട്ടി ബി ഡി ജെ എസ്, ആ ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനുരാഗ് മാഷെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബി ഡി ജെ എസിൻ്റെ ജില്ലാധ്യക്ഷൻ, എൻ ഡി എയുടെ കൺവീനർ അഡ്വക്കേറ്റ് രഘു അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബി ജെ പിയുടെ സംഘടന എന്താണെന്ന്, എന്താണ് പ്രവർത്തനം എന്താണെന്ന് നമുക്കെല്ലാവർക്കും കാണിച്ചു തന്ന, വിവിധ ചുമതലകൾ എടുത്തുകൊണ്ട് എല്ലാ ചുമതലകളും വളരെ ഭംഗിയായി നിർവഹിച്ച വി രാമൻകുട്ടിയേട്ടൻ, ദേശീയ കൗൺസിൽ അംഗം, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബി ജെ പിയുടെ മേഖല സെക്രട്ടറി ടി ശങ്കരൻകുട്ടി അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബി ജെ പിയുടെ മേഖല ഖജാഞ്ചി അഡ്വക്കേറ്റ് മനോജിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം രുക്മിണി ടീച്ചർ, സംസ്ഥാന കൗൺസിൽ പരമേശ്വര മാഷ്, അതേപോലെ തന്നെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവ് നന്ദകുമാർ, അതേപോലെ തന്നെ ബി ജെ പിയുടെ ജില്ലാ നേതാക്കളായുള്ള ബിന്ദു, മനോജ്, സുരേഷ് ബാബു, നമ്മുടെ ഉപാധ്യക്ഷൻ കെ വി ജയം മാഷ്, നമ്മുടെ ബി ജെ പിയുടെ സെൽ കോർഡിനേറ്റർ ജില്ലാ നേതാവായുള്ള എം പി സതീഷ് കുമാർ, രവി അടിയത്ത് തുടങ്ങിയുള്ള നേതാക്കന്മാരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റേ നമ്മുടെ ഒരു കടകക്ഷി ശിവസേനയുടെ ജില്ലാ സെക്രട്ടറിയായുള്ള സുനീഷ്, സുനീഷെ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെട്ട സുനീഷിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മോർച്ചകളുടെ ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള എസ് സി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് വി കൃഷ്ണൻകുട്ടി, മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പി സത്യഭാമ, നമ്മുടെ ഈ പരിപാടിക്ക് ആദിത്യം അരുളുന്ന ഈ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് മണികണ്ഠൻ തുടങ്ങിയുള്ള നേതാക്കന്മാർ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുകൂടാതെ പരിപാടിയിലെത്തിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും
ഈ പരിപാടി വീക്ഷിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹരിയട്ടനെ ക്ഷണിക്കുക. ആരാധ്യനായ നമ്മുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ സി കൃഷ്ണകുമാർ, നമ്മുടെ കൊളപ്പുള്ളിയിൽ ആദ്യമായി നമ്മുടെ പരിപാടിയുടെ ഭാഗമാകാൻ എത്തിച്ചേർന്നിട്ടുള്ള ആരാധ്യനായിട്ടുള്ള ശ്രീ പി സി ജോർജ് അവർകൾ, ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനുരാഗ്, ബി ഡി ജെ എസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രഘു, ശിവസേനയുടെ രാജേഷ്, നമ്മുടെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ രാമൻകുട്ടിയേട്ടൻ, പരമേശ്വരൻ മാസ്റ്റർ തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന 26ാം തീയതി വലിയ ഒരു മാറ്റത്തിന് കേരളം പാലക്കാട് തയ്യാറെടുക്കുകയാണ്. ഇന്ത്യ രാജ്യം ആ തയ്യാറെടുപ്പ് 2014 തുടങ്ങി. ആർക്കും ഒരു സംശയവും ഇപ്പൊ ഇല്ല, 2024 പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതി, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 10,000 കോടിയുടെ വികസന പദ്ധതികൾ പാലക്കാട് നടപ്പാക്കിയിട്ടുള്ള നരേന്ദ്രമോദിക്ക് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ നമ്മുടെ സമ്മാനമായി സി കൃഷ്ണകുമാറിനെ MP തിരഞ്ഞെടുത്ത് വിടണമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അങ്ങനെ തിരഞ്ഞെടുത്ത് വിട്ടാൽ സ്വാഭാവികമായിട്ടും തിരിച്ച് നരേന്ദ്രമോദി നമുക്ക് തരാൻ പോകുന്നത് ഒരു കേന്ദ്രമന്ത്രിയെയാണ്. അങ്ങനെ കേന്ദ്രമന്ത്രിയായാൽ പാലക്കാടിന്റെ, കേരളത്തിന്റെ മുഖച്ഛായ മാറുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കൃഷ്ണകുമാർ തയ്യാറാകും. നമ്മൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്നവരാണ്, ഭരിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്, പാലക്കാടും ജയിക്കാൻ വേണ്ടിയാണ് നേരിടുന്നത്. അല്ലാതെ സ്വന്തം ചിഹ്നം പോയി ഈനാമ്പേച്ചിയും മരപ്പട്ടിയും ആകുന്നത് കാണാൻ, അതിനെ മറികടക്കാനല്ല നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവിടെയാണ് വ്യത്യാസം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ജോർജേട്ടനെ പോലെയുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. പാലക്കാടിന്റെ വികസനത്തിന് നമ്മുടെ പാർലമെന്റിൽ പോയി കാന്റീനിൽ പോയി വെറുതെ ചായ കുടിച്ചിരിക്കുന്ന MP വേണോ? പാർലമെന്റിൽ പോയി കാന്റീനിലിരിക്കുന്ന MP വേണോ, അതോ കേന്ദ്രമന്ത്രിയോ വേണോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത്. ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്ന 2024 April 26 നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതിന് എല്ലാ വിഭാഗം ജനങ്ങളും ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ലിംഗവേഷ ഭാഷയോ വ്യത്യാസമില്ലാതെ കൃഷ്ണകുമാറിന് താമരടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം, ഭാരത് മാതാ കി, ഒന്നുകൂടി ഭാരത് മാതാ കി. അടുത്തതായി പാർട്ടിയിലേക്ക് പുതുതായി കടന്നുവന്ന ഷൊർണൂരിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ സതീഷ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ശ്രീ KM ഹരിദാസ് അവർകളെ ക്ഷണിക്കും.
അദ്ദേഹം കോൺഗ്രസിൻ്റെ മുൻ ബ്ലോക്ക് മണ്ഡലം തലം നേതാവാണ്, പി സി സി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനുരാഗിനെ, എ എൻ അനുരാഗിനെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനമുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും എൻ ഡി എയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ ഹരിദാസ് അവർ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഭാവി കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ അവർ ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ മുതിർന്ന നേതാവ് ശ്രീ പി സി ജോർജ് അവർ, സ്വാഗത പ്രോസിംഗൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വേണുഗോപാൽ അവർ, ബി ഡി ജെ എസിൻ്റെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രഘു അവർ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വിവിധ ചുമതല വഹിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പാലക്കാടിൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ, ഒരു വലിയ രാഷ്ട്രീയ പരിവർത്തനത്തിന് പാലക്കാട് വേദിയാകുന്ന മഹച്ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ അധ്യക്ഷൻ ശ്രീ നഡ്ഡാജി ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളുടെ മുൻപിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. വീണ്ടും മോദി 400 സീറ്റുമായി അധികാരത്തിൽ വരും എന്നതിന് ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. ഇത് കേവലം ഒരു സാങ്കല്പിക സംഖ്യയല്ല 400. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളുടെ മുമ്പിൽ അഭിസംബോധന ചെയ്യുന്നത്, ഇന്നലെ വരെ ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയത്തിനും പരിചിതമില്ലാത്ത ഒരു വ്യക്തമായ കണക്കുമായിട്ടാണ് വരുന്നത്. ഇതിനു മുൻപൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ അഭിസംബോധന ചെയ്ത് ജനങ്ങളുടെ മുൻപിൽ മുന്നണികൾ വെക്കുന്നത്, ഞങ്ങൾ ഇനിയും അധികാരത്തിൽ വന്നാൽ ചെയ്തു തീർക്കുന്ന മോഹന വാഗ്ദാനവുമായിട്ടാണ്. പക്ഷെ ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്ന വാഗ്ദാനങ്ങളെ കുറിച്ച് മാത്രമല്ല, കഴിഞ്ഞ 10 ഇന്ത്യയിൽ നടപ്പിലാക്കിയ വികസനത്തിന്റെ വ്യക്തമായ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. ആ ആത്മവിശ്വാസമാണ് നമുക്കുള്ളത്. ഇന്ത്യയിലെ ഒരു വോട്ടർ പോലും, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ഒരു വോട്ടർ പോലും മോദി ഗവൺമെന്റിന്റെ ഗുണഭോക്താവല്ലാത്ത ഒരു വോട്ടറും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്രം. ശ്രീമാൻ നരേന്ദ്രമോദിയെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്ന ആളുകളുണ്ടാവാം, നരേന്ദ്രമോദിയോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളുകളുണ്ടാവാം. ആ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളുകൾ പോലും മോദിയുടെ ഗുണഭോക്താവാണ്, മോദിയുടെ വികസനത്തിന്റെ ഭാഗവാക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 10 കൊണ്ട് അത്രയേറെ വികസന പദ്ധതികളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ജനത പട്ടിണി എന്തെന്നറിയാത്തൊരു സാഹചര്യം ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലുണ്ടായത് സംഘപുത്രൻ നരേന്ദ്രമോദി ഭാരതം ഭരിച്ചത് കൊണ്ടാണെന്നുള്ള യാഥാർത്ഥ്യമല്ലേ നമ്മുടെ മുന്നിലുള്ളത്? 88 പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യദാനം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി 5 കൂടി ആ പദ്ധതി തുടരും. ഇന്ത്യയിൽ ഒരു കുട്ടി പോലും പട്ടിണി കിടക്കരുത് എന്നുള്ള ചിന്താധാരയാണ് അതിന്റെ പുറകിലുള്ളത്. ഇതിന്റെ ഗുണഭോക്താവ് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനുമാണ്.
ഇന്ത്യയിൽ ശുദ്ധമായ കുടിവെള്ളം എത്തിച്ചത് 6 പതിറ്റാണ്ട് ഇന്ത്യക്ക് ഭരിച്ച് കോൺഗ്രസിന് കഴിയാത്ത ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം എത്തിച്ചത് ശ്രീമാൻ നരേന്ദ്രമോദി എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലില്ലേ? എന്തിന്? കോവിഡ് വന്ന് ലോകം മുഴുവൻ വിറങ്കലിച്ച് ഭയന്ന് പേടിച്ച് വിറച്ച് മൃതശരീരങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോൾ സ്വന്തമായി വാക്സിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും സൗജന്യമായി വാക്സിൻ കൊടുത്ത ഗവൺമെന്റാണ് നരേന്ദ്രമോദി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കേരളത്തിൽ ഇരുന്നുകൊണ്ട് വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിൽ നിന്ന് വിമർശിക്കുന്ന കോൺഗ്രസ്സുകാരൻ്റെയും ആരോഗ്യവും പ്രാണനും എന്നുള്ളത് നരേന്ദ്രമോദി കൊടുത്ത സൗജന്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. കോവിഡ് വാക്സിൻ ഒന്നല്ല, രണ്ടും ബൂസ്റ്റർ ഡോസും സൗജന്യമായി കൊടുത്തതാണ്. ലോകത്തിന്റെ നിറയിൽ വികസന രാജ്യങ്ങളിൽ പോലും കോവിഡ് വാക്സിന് 10,000 കണക്കിന് രൂപ ഈടാക്കിയപ്പോൾ, ഗൾഫ് രാജ്യങ്ങൾ പോലും ഈടാക്കിയപ്പോൾ തികച്ചും സൗജന്യമായി കോവിഡ് വാക്സിൻ കൊടുത്ത നരേന്ദ്രമോദി അല്ലാതെ പിന്നെ ഏത് ഗവൺമെന്റാണ് നിങ്ങളെ രക്ഷിക്കാനുള്ളത്? അങ്ങനെ സമസ്ത മേഖലകളിലും മനുഷ്യന്റെ ജീവിതം സ്പർശിക്കുന്ന എല്ലാ മേഖലകളിലും മോദിയുടെ മാന്ത്രിക സ്പർശം ഏറ്റുവാങ്ങാത്ത ഒരോട്ടർ പോലും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെള്ളം കൊടുക്കുന്നു, ഭക്ഷ്യധാന്യം കൊടുക്കുന്നു, ആരോഗ്യം കൊടുക്കുന്നു, തൊഴിൽ കൊടുക്കുന്നു. സ്റ്റാർട്ടപ്പ് പദ്ധതിയിലൂടെ നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തൊരു ഗവൺമെന്റ്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത വികസനങ്ങൾ നടപ്പിലാക്കിയത് വെറും 10 വർഷം കൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാം. 6 പതിറ്റാണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്താ? എല്ലാ മേഖലയിലും അഴിമതിയല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിന്റെ നിറകിൽ അപമാനത്തിന്റെ സിമ്പലായി അടയാളമായി മാറി കോൺഗ്രസ് ഭരിക്കുമ്പോൾ. പക്ഷെ ഇന്ന് മോദി ഭരിക്കുമ്പോഴെന്താ? ലോകത്തിന്റെ നിറകിൽ ഒരു ഭാരതീയനാണെന്ന് പറയുമ്പോൾ ആത്മാഭിമാനത്തിന്റെ ഉത്തംഗ ശ്രേണിയിലേക്ക് ഇന്ത്യക്കാരനെ ഉയർത്തിക്കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ മോദിക്ക് വോട്ട് ചെയ്യാതിരിക്കുക? അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത്, 400 എന്നുള്ളത് സാങ്കല്പിക കണക്കല്ല, മുഴുവൻ ആളുകളും ഹൃദയത്തോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ വോട്ട് ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ എല്ലാ മേഖലയിലും വികസനം ഇന്ത്യയിൽ ഉണ്ടായത് മോദിയുടെ 10 വർഷത്തിലാണ്. രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ, റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ, മുൻകാലങ്ങളിലൊക്കെ 1 രൂപ രാജ്യത്തിന്റെ സമ്പത്ത് ജനങ്ങളുടെ മുൻപിലേക്ക് വിനിയോഗിക്കുമ്പോൾ 15 പൈസ മാത്രമാണ് ജനങ്ങളുടെ കയ്യിലുള്ളത്. ബാക്കി 85 പൈസയും അഴിമതി നടത്തിക്കൊണ്ടാണ് ഇടത്തട്ടുകാർ കൊള്ളയടിക്കുന്നു. ഇന്ന് രാജ്യത്തിന്റെ വിഭവത്തിന്റെ 1 രൂപ ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും ജനങ്ങളുടെ മുമ്പിലെത്തുന്നു. അഴിമതി എന്നുള്ളത് തൊട്ടു നീണ്ടാത്തൊരു ഗവൺമെന്റ്. ഇത്രയേറെ വികസന പദ്ധതികൾ ഇന്ത്യയിൽ ആവിഷ്കരിക്കുമ്പോഴും ഒരു മൊട്ടുസൂചിയുടെ അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ മോദിക്കെതിരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ലോക റെക്കോർഡിന്റെ ഭാഗമല്ലേ? ലോകത്തിന്റെ അഴിമതിയില്ലാത്ത രാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ തലവന്മാരുടെ പട്ടിക എടുക്കുമ്പോൾ അഴിമതി രഹിത നേതാവായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഭാരതത്തിന്റെ അഭിമാനമായ നരേന്ദ്രമോദിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയണ്ടേ? ഇത് തിരിച്ചറിയുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മാറ്റത്തിന് കേരളവും പാകപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ 10 വർഷം കൊണ്ട് രാജ്യത്തെ അതിന്റെ പരംവൈഭവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാമെന്ന് നരേന്ദ്രമോദി കാണിക്കുമ്പോൾ അധികാരം ഉപയോഗിച്ച് എങ്ങനെ അഴിമതി നടത്തുമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും കേരളത്തിൽ നടത്തി കേരളത്തിന്റെ വികസന മുരടിപ്പിന് കാരണമായ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും രാഷ്ട്രീയമായി തിരിച്ചടി നൽകേണ്ട തിരഞ്ഞെടുപ്പാണിത് എന്നുകൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ സമസ്ത മേഖലയിലും ഒരു മനുഷ്യനെയും രാജ്യത്തെയും ഉയർത്തിക്കൊണ്ടുവരുന്ന നരേന്ദ്രമോദി. മോദിയുടെ വികസനത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അതിന് ഈ വേദി മതിയാവില്ല. കഴിഞ്ഞ 10 വർഷം മോദി നടപ്പിലാക്കിയ വികസനത്തെക്കുറിച്ച് പൂർണ്ണമായും സംസാരിച്ചു കഴിയുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ആയുസ്സിന് പോലും സാധ്യമല്ല. അത്രയേറെ വികസനമാണ്. 1000 രാവും അനന്തന്റെ 1000 നാവും എടുത്ത് പറഞ്ഞാലും തീരില്ല മോദിയുടെ വികസനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയേറെ വികസനമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ആ ഗവൺമെന്റിന്റെ തുടർച്ച. ഭാരതത്തിൽ മോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ആ മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് പാലക്കാടിന്റെ പ്രതിനിധിയായി ശ്രീമാൻ കൃഷ്ണകുമാർ കേന്ദ്രമന്ത്രിസഭയിൽ എത്തേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും മാത്രം ആവശ്യമല്ല, പാലക്കാടിന്റെ ഓരോ വോട്ടറിന്റെയും ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം.
ഇന്ത്യയിൽ മൊത്തം വികസനം നടക്കുമ്പോൾ ആ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രതിനിധികളല്ല നമുക്ക് വേണ്ടത്. മോദിക്കൊപ്പം നിന്നുകൊണ്ട് മോദിയുടെ വികസന കാഴ്ചപ്പാടുകൾ പാലക്കാട് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ഒരു ജനപ്രതിനിധിയാണ് വേണ്ടത്. ശ്രീ കൃഷ്ണകുമാറിന്റെ ജീവചരിത്രം നമുക്കറിയാം. അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്തിലൂടെ, യുവമോർച്ചയിലൂടെ, ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ നഗരസഭയുടെ ഭരണത്തിന് ചുക്കാൻ പിടിച്ച കേരള ചരിത്രത്തിൽ ആദ്യമായി നഗരസഭയുടെ ഭരണം ദേശീയ ജനാധിപത്യ സഖ്യം ബി ജെ പിക്ക് പിടിച്ചെടുത്ത നേതാവാണ് ശ്രീ കൃഷ്ണകുമാർ. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ നാടിനോടുള്ള പ്രതിബദ്ധത, ഈ പാലക്കാടിന്റെ മൊക്കും മൂലയിലും ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധം, ഇത് ഈ മോദി ഗവൺമെന്റിന്റെ ഭാഗമായി മാറ്റിയെടുത്താൽ പാലക്കാട് എന്നുള്ളത് വികസനത്തിന്റെ ഏറ്റവും വലിയ ഗ്രാഫിൽ നിൽക്കുന്ന ഒരു സ്ഥലമായി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള തർക്കമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന എന്റെ പ്രിയ സഹോദരൻ ശ്രീ കൃഷ്ണകുമാർ അവരുകളെ തിരഞ്ഞെടുക്കേണ്ടത് പാലക്കാടിന്റെ ആവശ്യമാണ്, പാലക്കാട് എന്നുള്ള ഈ സ്ഥലത്തിന്റെ ആവശ്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ സമയവും അദ്ദേഹത്തിന് വേണ്ടി ആത്മസമർപ്പണം ചെയ്യേണ്ട ദിവസങ്ങളാണ് എന്ന് മാത്രം ഓർമ്മിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെയൊരു സമ്മേളനത്തിൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി നടക്കുമ്പോൾ ഇതുപോലെയൊരു സമ്മേളനത്തിൽ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി ശ്രീമാൻ കൃഷ്ണകുമാറിന് ഒരു സ്വീകരണവും മനുമോദനവും നടത്താനുള്ള വേദിയായി ഈ ഷൊർണൂർ കൊളപ്പുള്ളി മാറും എന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ നിർത്തുന്നു. ജയ് എൻ ഡി എ. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ പി സി ജോർജ് അവർകളെ ആദരപൂർവം, സ്നേഹപൂർവം ഈ വേദിയിലേക്ക് ക്ഷണിക്കും. ബോലോ ഭാരത് മാതാ കീ. ഒച്ചയില്ല, എന്ത് പറ്റി? നല്ല വെയിലാണ്, അതുകൊണ്ടാണ്. ബോലോ ഭാരത് മാതാ കീ. സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഹരിദാസ്, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, നമ്മുടെ ഇപ്പോൾ സംസാരിച്ച യോഗത്തിൽ സംസാരിച്ച പ്രിയങ്കരനായ എ എൻ അനുരാഗ്, ഇവിടെ എത്തിയിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറർ ഉൾപ്പെടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയങ്കരായ എൻ ഡി എ നേതാക്കളെ, നല്ലവരായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, തൊഴിലാളി സഖാക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു അഭിനന്ദനം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതുപോലൊരു മുടിഞ്ഞ ചൂട് ഒരിടത്തും കണ്ടിട്ടില്ല. ഞാനിവിടെ എൻ്റെ കണ്ണിനകത്തൂടെ തീയാണ് പാറുന്നത്, പക്ഷെ യോഗത്തിൽ വരാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഓടിയെത്തിയതാണ്. നമുക്കറിയാം ഇന്ന് തൃശ്ശൂർ പൂരമാണ്. ആ പൂരത്തിന് പോകണം, കുടമാറ്റമെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. അതുപോലെ ഇത്രമാത്രമായി 43 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ചൂട് ഇവിടെ. അപ്പോൾ ഇത്രമാത്രം ചൂട് സഹിച്ചുകൊണ്ട് പ്രിയങ്കരനായ കൃഷ്ണകുമാറിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായി ദൈവം തമ്പുരാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യമായി പ്രാർത്ഥിക്കാറുള്ളത്. ഞാൻ ദീർഘമായിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കുകയല്ല. മുകുളിപ്പാട്ട നഡ്ഡാജി, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വം എന്ന് മാത്രമല്ല, ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് മാത്രമല്ല, എനിക്ക് ബി ജെ പിയിലേക്ക് ചേരാൻ മെമ്പർഷിപ്പ് തന്ന ബഹുമാനായ നഡ്ഡാജിയാണ് ഈ യോഗത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ഇവിടെ അദ്ദേഹം വന്ന് സംസാരിക്കട്ടെ, അദ്ദേഹം എന്ത് പറയുന്നു എന്ന് നമുക്ക് കേൾക്കാം. ഞാൻ വളരെ ചുരുക്കം ചില കാര്യങ്ങളെ പറയുന്നുള്ളൂ. എനിക്കിവിടെ വന്നുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ലാഭം എന്താണെന്നറിയോ? ശ്രീകണ്ഠൻ എം പി, ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയെങ്കിൽ ഒരു പേര്, ഇയാൾ എം പി ആണെന്ന് അറിഞ്ഞതിന് നന്ദി. ഞാൻ എല്ലാ ഒരു ദിവസം 6 പത്രം വായിക്കുന്ന ആളാണ്.
ഒരു ദിവസം വാർത്തകളും വായിക്കുന്നയാളാണ്. ഇങ്ങനെ ഒരു എം പി പാർലമെൻറ്റിൽ സംസാരിച്ചതായി ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് അയാൾ ഇവിടെ നിൽക്കുന്നത്? ആരെ വളർത്താനാണ് അങ്ങേര് മത്സരിക്കുന്നത്? അങ്ങേര് പറഞ്ഞ നിങ്ങൾ ജനങ്ങൾ ചോദിക്കണം. തന്നെ ഞങ്ങൾ വോട്ട് തന്ന് വിട്ട് വിജയിപ്പിച്ചാണ്, 300,000 കൂടെ വോട്ട് കൊടുത്ത് തന്ന് വോട്ട് തന്ന് ജയിപ്പിച്ച് വിട്ടതല്ലേ. താൻ അവിടെ പോയി ചൊറിയും കുത്തിയിരിക്കുകയായിരുന്നോ? പാർലമെൻറ്റിൽ പോയി ഒന്ന് ചോദിച്ചാലില്ല നിങ്ങൾക്ക്? ആൾ വരുമ്പോൾ വോട്ടും ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു മടിയില്ലാതെ ചോദിക്കണം തനിക്ക് എന്തായിരുന്നു പണി. ഞാൻ വളരെ സത്യസന്ധമായി പറഞ്ഞു. ഞാൻ പിന്നെയും പിന്നെയും കൃഷ്ണകുമാറിനോട് ചോദിച്ചിട്ട് ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ എഴുതി വെച്ചോണ്ടാണ് കയറി വന്ന്. എൻ്റെ വായും തെറ്റുപറ്റിയാലോ? എന്തിനിങ്ങനെ ഒരു എം പി നാടിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, 5 വർഷക്കാലത്തിനിടയ്ക്ക് ഈ നിയോജക മണ്ഡലത്തിലെ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ 1 രൂപയുടെ ആനുകൂല്യമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ പറയുന്ന ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അയാളെ ഒന്ന് അറിയിച്ചാൽ എനിക്കൊരു വിരോധവും ഇല്ല. ഒന്നാലോചിച്ച് എന്തൊരു ഗതിയായത്? പിന്നെ ചാടിച്ചാടി പോരുക, നിൽക്കണം നിൽക്കണമെന്നും പറഞ്ഞു. നിൽക്കുന്നതിനൊരു മര്യാദ വേണ്ടേ? അതുപോലെ തന്നെ അടുത്ത സ്ഥാനാർത്ഥി വിജയരാഘവൻ സി പി എമ്മിനകത്ത് ആർക്കും വേണ്ടാത്ത അവഗണിക്കപ്പെട്ട ഒരു നേതാവിനെ കൊണ്ട് പാലക്കാട്ടിട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ സ്ഥാനത്താണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് മാത്രമല്ല പാലക്കാട് ജില്ലയുടെ തന്നെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ അനുദിനമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണകുമാറിനെ തന്നെ എൻ ഡി എ സഖ്യം ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു മടിയും വിചാരിക്കാതെ നിങ്ങൾ ഉണ്ണാതെ ഉറങ്ങാതെ ഓടി നടന്ന് വോട്ട് പിടിച്ച് ശ്രീ കൃഷ്ണകുമാറിനെ താമരചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അദ്ദേഹം വെറുതെ നമ്മുടെ ശ്രീകണ്ഠൻ എം പി ഇരുന്ന പോലെ മിണ്ടാതിരിക്കാൻ പോവുകയല്ല. ഈ പാലക്കാട് ജില്ലയുടെയും കേരള സംസ്ഥാനത്തിനും സാധാരണക്കാരും പാവപ്പെട്ടവരും തൊഴിലാളികളുമായ ചെറുകിട കച്ചവടക്കാരുമായ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ശക്തമായി ശബ്ദിക്കുന്നതിന് വേണ്ടിയാണ് കൃഷ്ണകുമാറിനെ നമ്മൾ പറഞ്ഞയക്കുന്നത്. ഒരു സംശയം വേണ്ട, ആർക്കെങ്കിലും ഇവിടെ സംസാരിച്ചു നമ്മുടെ അനുരാഗ് പറഞ്ഞതുപോലെ ആർക്കെങ്കിലും സംശയമുണ്ടോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായി ആര് വരുമെന്ന് ഏത് കൊച്ചിനോടും ചോദിക്കാനും അല്ല. എന്തിന്? ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥിയോട് ചോദിച്ചാൽ അവരും പറയും, എന്തിനേറെ പറയുന്നു എ ഐ സി സിയുടെ പ്രസിഡൻ്റ് കാർഗെയോട് ചോദിച്ചാൽ അദ്ദേഹവും പറയും, ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്ത് വരാൻ പോകുന്നത് മോദിജിയാണ്. ഒരു സംശയമില്ല, ആർക്കും തർക്കമില്ല, ഒരു മനുഷ്യന് തർക്കമില്ല. കോൺഗ്രസ്സിനെന്നല്ല, പ്രാദേശിക കക്ഷികളെന്നല്ല, ഇന്ത്യ സഖ്യത്തിന് മുഴുവൻ ഉൾപ്പെടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ മോദിജി പ്രധാനമന്ത്രിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ എന്തിനാ ഈ വഴക്കുണ്ടാക്കുന്ന എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും സമയമുണ്ട്. നമ്മുടെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ വിജയരാഘവനും പിന്മാറിക്കൊണ്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാതെ പ്രിയങ്കരനായ നമ്മുടെ കൃഷ്ണകുമാർ വിജയിയായി പ്രഖ്യാപിച്ചത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അവരെ കൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കൊക്കെ നിങ്ങൾക്കറിയാം. ആകെ 300,000 ചില്ലുവാൻ വോട്ട് മേടിച്ച് ജയിച്ചു. ഭൂരിപക്ഷം 15,000 കഴിയാത്ത ഭൂരിപക്ഷം ആ വ്യക്തിയാണ് വീണ്ടും മത്സരിക്കാൻ വന്നിരിക്കുന്നത്. ഒരു മനുഷ്യനറിയില്ല. ഞാൻ ഇന്നലെ ഇവിടെ വന്നാണ് താമസിച്ച ലോഡ്ജുകാരോട് ചോദിച്ചപ്പോൾ എംപിയുടെ പേര് ചോദിച്ചപ്പം അവരെ 3 സ്ത്രീകളാണ്, അവർ കൈ ഇങ്ങനെ കൈ ആന്ന് പറയും, അറിയത്തില്ല അവർക്ക്. ഒന്നാലോചിച്ച് അപ്പോഴാണ് ഇത്രമാത്രം ജനബന്ധമില്ലാത്തവനാണ് നിങ്ങളുടെ എം പി എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയേണ്ടി വന്നത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. നഡ്ഡാജി വരുമ്പോൾ ബാക്കി നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിക്കും. ആ വിശദീകരണം കേൾക്കാനാണ് നിങ്ങളെല്ലാം ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവിടെ.
ഇവിടെ വിജയരാഘവൻ മത്സരിക്കുന്ന നമ്മുടെ സി പി എമ്മിൻ്റെ നേതാവാണ് അദ്ദേഹം. ആ അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 8 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. ആദ്യത്തെ മുഖ്യമന്ത്രി എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതലുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 60 വർഷവും കേരളം ഭരിച്ചത് LDF-ഉം UDF-ഉമാണ്. BJP അത് പങ്കാളിയായിട്ടില്ല. കേന്ദ്രം അവിടെ നിൽക്കട്ടെ, ഈ സംസ്ഥാനമാണ്. ഈ സംസ്ഥാനം ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു? 453,000 കോടി രൂപ കടക്കണിയിലായിരിക്കുന്നു ഈ കേരളം. ആരാണ് കടക്കണിയിലാക്കിയത്? ഞാൻ 128,000 കടത്തിലാണ്. ഈ ഇരിക്കുന്ന ഇവിടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന ആളുകളുൾപ്പെടെ മുഴുവൻ ആളുകളും 128,000 രൂപ കടത്തിലാണ്. നമ്മൾ വല്ലവരും കാശ് മേടിച്ചോ കടം മേടിച്ചോ എന്നാലോചിച്ച്, മുഴുവൻ കടത്തിലാണ്. നമ്മൾ ആരോടും പണം വാങ്ങിയിട്ടില്ല. ആരാണ് വാങ്ങിയത്? 8 വർഷത്തിന് മുമ്പ് ശ്രീമാൻ ഉമ്മൻചാണ്ടി, കോൺഗ്രസ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൻ്റെ സ്ഥാനം വിട്ട് പിണറായി വിജയൻ ഏൽക്കുമ്പോൾ 8 വർഷത്തിന് മുമ്പ് നമ്മുടെ കടം 100,000 കോടി രൂപയാണ്. ആ 100,000-ത്തിൻ്റെ സ്ഥാനത്താണ് 450,000, കറക്റ്റായിട്ട് പറഞ്ഞാൽ 453,000 കോടിയായി മാറിയത്. അപ്പം 353,000 കോടി രൂപയുടെ കടത്തിൻ്റെ ഉത്തരവാദിത്വവും പിണറായി വിജയൻ പറഞ്ഞേ മതിയാകൂ. ഇവിടെ അരി കിട്ടാനില്ല. ആര്? മോദിജി സൗജന്യമായി തരുന്ന അരി കൊണ്ടാണ് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് ഇവിടെ മനുഷ്യൻ. നേരിട്ട് മോദിയെ ചീത്തയും പറയും. ഒന്ന് ആലോചിക്കൂ, ഇത് എവിടെ നിന്നാണ് ഈ കടം ഉണ്ടാക്കിയത്? നമ്മൾ കടത്തിലിരിക്കുന്നു. ചോദിക്കട്ടെ, ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉൾപ്പെടെ കൊടുക്കുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇത് എവിടെ കൊടുക്കുന്നുണ്ട്? ആകെ 1,600 രൂപയാണ് കൊടുക്കുന്നത്. 1,600 2,500 ആക്കും എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ചാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ഇലക്ഷനാണ് ഈ പ്രകടന പത്രിക. 3 കഴിഞ്ഞിട്ടും 1,600 നിൽക്കുക. നിൽക്കട്ടെ, 1,600 1,600 അത് കിട്ടണ്ടേ? അതിൻ്റെ ഗതി എന്തായിപ്പോ? അതിൻ്റെ ഗതി എന്താണെന്ന് ചോദിച്ചാൽ വേറെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ 5 മാസത്തെ പെൻഷൻ പാവപ്പെട്ട അമ്മച്ചിമാർക്ക് കൊടുക്കാനുണ്ട്. അതാണ് ഇടുക്കിയുടെ ഒരു അമ്മച്ചി വഴിയിലിരുന്ന് തെണ്ടിക്കൊണ്ടിരിക്കുന്ന പടം പത്രത്തിൽ വന്നത്. 5 മാസത്തെ കൊടുക്കാനുണ്ട്. ഇവിടെ തൊഴിലാളികളുണ്ടല്ലോ, തൊഴിലാളിയുടെ ക്ഷേമനിധിയുണ്ട്. ആ ക്ഷേമനിധിയിലെ ആനുകൂല്യം എല്ലാ തൊഴിലാളികൾക്കും കൊടുക്കേണ്ടതാണ്. അതിൽ പകുതി പണം അവരുടെ കയ്യിലേതാണ്. ആ ക്ഷേമനിധി പെൻഷൻ കഴിഞ്ഞ 12 മാസമായി ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. ഇതാരാ ഉത്തരവാദി? പറയണ്ടേ? തീർന്നില്ല. ഇങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടാതിരിക്കുകയും അതോടൊപ്പം മേജർ രവിയാണോ, നമ്മുടെ മേജർ രവിയ പുള്ളിയാകുമ്പോൾ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, പേടിക്കട്ടെ. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചു. പുള്ളി കുറേ യുദ്ധമൊക്കെ നടത്തിയാളാണ്, വെടിവെച്ച് കൊന്നിട്ടൊക്കെ ഉള്ളു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ മനസ്സിലായല്ലോ, ഇങ്ങനെയെല്ലാം കടത്തിലാക്കി ജനങ്ങളെ കൊല്ലാക്കൊല കൊന്നിട്ട് പിണറായി വിജയൻ്റെ ജീവിതം എന്താ? പിണറായി വിജയൻ്റെ ജീവിതം എന്ന് പറയുന്ന ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലീഫ് ഹൗസ്, കേരള സർക്കാരിൻ്റെ കെട്ടിടം, അതിൻ്റെ മുറ്റത്ത് പശുവിനെ വളർത്താനുള്ള പശുക്കൂടുണ്ടാക്കി എത്ര രൂപയാണ്? 40,00,000 രൂപ. അദ്ദേഹത്തിൻ്റെ വീടിന് കട്ടൻ പഴയതായി ഒന്ന് മാറ്റി 17,00,000 രൂപ. പശു വന്നു കഴിഞ്ഞപ്പോൾ ആ ചാണകം ഉണ്ടാവുമെന്ന് പിണറായി വിജയൻ അറിഞ്ഞത് അതിന് മുമ്പ് അറിയില്ലേക്ക്. ചാണകക്കുഴി ഉണ്ടാക്കാൻ പ്രത്യേകം 5,00,000 രൂപ. എന്താ, എങ്ങോട്ടാ പോകുന്നത്? ഇത് അവിടെ നിന്നോ? യാതൊരു സംശയം വേണ്ട, പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകളും മകനും ഭാര്യയും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി എന്ന് പറയുന്നത് സർവകാല റെക്കോർഡാണ്. സഖാവ് VS അച്യുതാനന്ദനെ പോലെ മാന്യന്മാർ, സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടുള്ള മാന്യന്മാർ, EK നയനാരെ പോലുള്ള മാന്യന്മാർ മുഖ്യമന്ത്രിയായിരുന്ന കസേരയിൽ കയറി ഇരുന്നു കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഈ കൊള്ള നടത്തുന്നത് എന്ന് നിങ്ങൾ അറിയണം. വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ബഹുമാനം ഹൈക്കോടതി കേസ് കിടക്കുക. മകള് വീണാ വിജയൻ,
കെട്ടിച്ചു കൊടുത്തിരിക്കുന്ന ആർക്കാന്ന് നിങ്ങൾക്കറിയാലോ, പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒരു ആളിനാണ് അദ്ദേഹത്തെ മകളെ കെട്ടിച്ചു കൊടുത്തിട്ടിരിക്കുന്നത്. സംരക്ഷണം വേണമല്ലോ, വോട്ടിക്കുന്നതിന് സംരക്ഷണം വേണമല്ലോ, അതിനുള്ള ഇടപാട് ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിൻ്റെ ധാതു സമ്പത്തായ 40,000 കോടി രൂപയുടെ കരിമണൽ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു കർത്ത. ഈ കർത്ത നമ്മുടെ തൃശ്ശൂർ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ ആങ്ങളെ, അതൊക്കെ എനിക്കറിയാം, ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല, അങ്ങേര് കക്കാൻ കൂട്ടുന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം സൈക്കിളിലാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ പ്രൊഫസർ കണ്ടായിരുന്നു, പ്രൊഫസർ സൈക്കിള് പാർലമെൻറ്റ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സൈക്കിളിൽ സഞ്ചരിക്കുക. അയാളുടെ ഭാര്യയുടെ ആങ്ങളെയാണ് 1,72,00,000 രൂപ എക്സാജോലി കമ്പനിയുടെ MD എന്ന നിലയിൽ മന്ത്രി മുഖ്യമന്ത്രി വിജയൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ വന്നു? അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോൾ CMRL കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഔദ്യോഗികമായി സമർപ്പിച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇൻകം ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിലാണത് കണക്ക് വന്നത്. 1,72,00,000 രൂപ നമ്മുടെ എക്സാജോലിക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. അതാരുടെയാ? പിണറായി വിജയൻ്റെ മകളുടേതാണ്. അത് സന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? നിയമവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല ഇൻകം ടാക്സ് കളിപ്പീര അതിനകത്തുണ്ട്. മോഷണം മാത്രമല്ല, ഇതെല്ലാം അതിനകത്ത് വരിക. അതുകൊണ്ട് SFIO എന്ന പ്രസ്ഥാനത്തിന് അന്വേഷണം ഏൽപ്പിച്ചു കൊടുത്തു. SFIO പരിശോധിച്ചപ്പോൾ കൊള്ളയാണെന്ന് മനസ്സിലാക്കി അവർ കേസ് രജിസ്റ്റർ കഴിഞ്ഞു. ED ഇപ്പോൾ വിളിച്ചു. ED വിളിക്കുമ്പോൾ ഇവർ വീണ വിജയൻ താമസിയാതെ പോകും. യാതൊരു സംശയമില്ല, ഈ 1,72,00,000 നിൽക്കില്ല. 40,000 കോടി രൂപയുടെ കരിമണൽ സുഖമായി മോഷ്ടിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തിട്ട് 1,72,00,000 മാത്രമല്ല, റെക്കോർഡിലതാണെങ്കിൽ പോലും അതിലെത്രയോ ഇരട്ടി പിണറായി വിജയൻ്റെ മകൾ കൈക്കൂലിയായി വാങ്ങിച്ചിട്ടുണ്ട്. സംശയമില്ലാത്ത കാര്യമാണ്, യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു, അധികം താമസിയാതെ ഇലക്ഷൻ കഴിയട്ടെ. നമ്മുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രി എവിടെയാണ് കിടക്കുന്നത്? വലിയ വീരശൂര പരാക്രമിയായിരുന്നല്ലോ അദ്ദേഹം. അദ്ദേഹം മോദിയെ ഉടനെ ഡൽഹിയിൽ നിന്ന് പറപ്പിക്കി പറപ്പിക്കുമെന്ന് പറഞ്ഞ് വലിയ ചാട്ടം ചാടിയ ആളാണല്ലോ. ആളിപ്പോ സെൻട്രൽ ജയിലിൽ കിടക്കുക. അവിടെ എന്താ കാര്യം? 100 ചില്ലുവാനം കോടി രൂപ കൈക്കൂലി മേടിച്ചതിൻ്റെ വ്യക്തമായ തെളിവുകൾ സർക്കാരിന് മുമ്പിലല്ല, വിജിലൻസിന് മുമ്പിൽ അവിടെ കിട്ടിയിരിക്കുക, കോടതിയുടെ മുമ്പിൽ കിട്ടിയിരിക്കുക. ജയിലിൽ കിടക്കുന്ന അദ്ദേഹം ജാമ്യം ചോദിച്ചല്ലോ, ജാമ്യം എന്താ സുപ്രീം കോടതി കൊടുക്കാഞ്ഞത്? സുപ്രീം കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി കേസ് ഇവിടെ വാദം കേട്ടു. എന്നിട്ട് പറഞ്ഞു ഇതിൽ കൈക്കൂലി കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, ജാമ്യം കൊടുക്കാൻ പറ്റില്ല, കോടതി ഇടപെടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് വീണ വിജയനും. ഡൽഹിയിലെ മുഖ്യമന്ത്രി ജയിലിൽ പോയി എന്നറിഞ്ഞപ്പോൾ ഞെട്ടലുണ്ടായത് ആർക്കാണ്? ഇവിടെ ഇരിക്കുന്ന പിണറായി വിജയനാണ്. ഞാനും ഒരു മുഖ്യമന്ത്രിയാണ്, രക്ഷപ്പെടാമെന്ന് വിചാരിച്ച അടക്കേല ഒരു മുഖ്യമന്ത്രി ജയിലിൽ പോയി, രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ വരുമോ? ഞെട്ടലാണ് അങ്ങേർക്ക്. വീണ വിജയൻ്റെ കേസ് ഇത് തന്നെയാണ്. ഒരു തർക്കവും വേണ്ട. നിങ്ങൾക്കും നമുക്കും കാണാൻ കഴിയും, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തിൻ്റെ മകളുടെ കെട്ടിയോനും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള അവസരം കിട്ടും, യാതൊരു സംശയവും വേണ്ട. ധൈര്യമായിട്ട് ഉടക്കുന്നു, നമുക്ക് ചിരിക്കാൻ പറ്റുകയില്ല. കാരണം മുഖ്യമന്ത്രിത്തിന് പ്രായമുള്ള മനുഷ്യൻ കട്ടിട്ടാണെങ്കിലും ജയിലിൽ കിടക്കുന്നതിന് സങ്കടമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം കൂടെ ഒരു അപേക്ഷ ഗവൺമെൻറ്റിന് കൊടുക്കാം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പിണറായി അപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേക അപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി അതിനകത്ത് എല്ലാവരോടും ഒരുമിച്ചും കടത്തിയേക്കാൻ പ്രശ്നമില്ലല്ലോ, അങ്ങനെയെങ്കിലും തീരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. നാളിതുവരെയായി BJP മത്സരം എന്ന് പറഞ്ഞ ഒരു മത്സരമായി വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ജയിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ട് മത്സരിച്ചത്. എന്നാൽ ആ സ്ഥാനത്ത് ഇന്ന് 20 നിയോജക മണ്ഡലങ്ങളും, നിങ്ങളോട് ഞാൻ പറയുന്ന 20 നിയോജക മണ്ഡലങ്ങളിലും ജയിക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രാമുഖ്യം കൊടുക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ശ്രീ കൃഷ്ണകുമാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ്
കേരളത്തിലെ എൻ ഡി എയുടെ ബി ജെ പിയുടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് വിനീ പ്രസന്നൻ ഞാൻ അപേക്ഷിക്കുന്നു. വേറൊരു കാര്യമുണ്ട്, ഈ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുന്ന ആർക്കും സംശയമുണ്ടോ? എന്നോട് പലരും ചോദിച്ചു ഏതൊക്കെ എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥാനത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വെറുതെയായി പോകും, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 100,000 വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയുണ്ടെങ്കിൽ ആ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ആ 100,000-200,000 ഉയർന്നിരിക്കും. സംശയം വേണ്ട, എഴുതിയിട്ടോ. അത്രമാത്രം വളർച്ച, അതായത് കേരളത്തിലെ 20 നിയോജക മണ്ഡലത്തിലും 100,000 കൂടുതൽ വോട്ടുകൾ കൂടുതലായി ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. അതുകൊണ്ടായില്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യാതൊരു സംശയമില്ലാത്തൊരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത 26 അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആര് വരും? ഞാൻ വേണ്ടാത്ത അവകാശം അതൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നു, ഇപ്പം നമുക്ക് അക്കൗണ്ട് ഇല്ല. പാവം രാജേട്ടൻ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇനി നമുക്ക് അല്പം കൂടി ശക്തമായിട്ട് വരേണ്ടിയിരിക്കുന്നു. ഈ 26 തെരഞ്ഞെടുപ്പിൽ LDFും UDFും മാറി മാറി ഭരിക്കുന്ന ആ സാഹചര്യം മാറ്റിക്കൊണ്ട് നിർണായകമായ MLA സൃഷ്ടിച്ചുകൊണ്ട് ആര് കേരളം ഭരിക്കണമെന്ന് BJP തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു, ഒരു സംശയം വേണ്ട, തീർന്നില്ല. 2029 മോദി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാതെ പോയിട്ടില്ല. മോദി എന്താ പറഞ്ഞത്? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നടത്താൻ പോവുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ 2029 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കയ്യിൽ പേനയുള്ളവരെഴുതി കടലാസിൽ എഴുതിയിട്ടോ BCOR പറഞ്ഞെന്നും പറഞ്ഞ് യാതൊരു സംശയം വേണ്ട, ധൈര്യമായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. 2029 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ വിജയിച്ചയാള് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും, ഉറപ്പാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യാതൊരു തർക്കവും ഈ കാര്യത്തിൽ വേണ്ട, ധൈര്യമായിട്ട് നിങ്ങളിരുന്നു നടക്കാൻ പോകുന്ന കാര്യമാണ്. അങ്ങനെ ശക്തമായ പ്രവർത്തനം നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളതാണ്, നമ്മൾ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായ ഒരു മാനദണ്ഡം എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ വലിയ വിജയം നമുക്ക് മേടിയെടുത്തേ മതിയാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ണാതെ ഉറങ്ങാതെ പ്രവർത്തിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. മിസ്റ്റർ കൃഷ്ണകുമാറിനെ നിങ്ങൾക്കറിയാം, ഇവിടെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നയാളാണ്, എല്ലാ കാര്യങ്ങളും ഇടപെടുന്നയാളാണ്. മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്രമാത്രം ജനങ്ങളുടെ സ്നേഹം സമ്പാദിച്ച വലിയ വ്യക്തിത്വമാണ് നമ്മുടെ കൃഷ്ണകുമാർ. ആ കൃഷ്ണകുമാറിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായി നമ്മൾ കരുതണം എന്ന കാഴ്ചപ്പാടാണ് ഇളയവനായ എനിക്കുള്ളത്. അതുകൊണ്ട് വലിയ ശക്തമായി നീക്കം നടത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. മറ്റ് വിശ്വാസങ്ങൾക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നഡ്ഡാജി വരുന്നതിന് മുമ്പ് നമ്മുടെ ഒരു മേജർ രവി കൂടെ ഒന്ന് സംസാരിച്ചോട്ടെ, അതല്ലേ നല്ലത്. അല്ലെ, ഞാൻ തന്നെ സംസാരിച്ച് പോകണ്ട. കാരണം ഇദ്ദേഹം പക്ഷെ വെടിവെച്ച് കൊന്നിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ അങ്ങനെ വെടിവെച്ച് ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ കേൾക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഞാൻ പറയാനാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു, അതിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ചൂട് 43 ഡിഗ്രി അടുത്തിരിക്കുന്നതാ പറഞ്ഞു, എന്നിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ മനസാക്ഷി എത്ര നല്ലതാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ചിന്തിച്ചു പോവുകയായിരുന്നു. നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെയിലത്താണെങ്കിൽ പോലും സ്ഥാനാർത്ഥിക്ക് എല്ലാവരെയും നേരിട്ട് വന്ന് കാണാൻ സമയം കിട്ടാൻ സാധ്യതയില്ല. ആ വന്നില്ല, കണ്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ, ഒരു മടിയും വിചാരിക്കാതെ, ഞാൻ 10 കൃഷ്ണകുമാറിന് പിടിച്ചു കൊടുക്കും, നമ്മളെ എതിർത്ത് നീക്കുന്ന 10 പേരെ നമുക്ക് അനുകൂലമാക്കി മാറ്റും എന്ന്
നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചു കഴിയുമ്പോൾ 10 എന്നുള്ളത് 15 ആകും. ആ നിലയിൽ വലിയ വിജയം നേടാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ പാലക്കാട് അല്ല വയനാട്ടിലുണ്ടായിരുന്നു. ഞാനൊരു മഠത്തിലേക്ക് ചെന്നപ്പോൾ 10-20 കന്യാസ്ത്രീമാർ വന്ന് നേർന്നിരുന്നു. ഒരു കന്യാസ്ത്രീ എന്നെ ചാടിച്ചാടി കടിക്കുകയാണ്. ആ കടി എന്ന് പറഞ്ഞാൽ പേപ്പട്ട് കടിക്കുന്ന പോലെ കടിക്കുന്നു. ഞാൻ ബി ജെ പി എന്നൊന്ന് പറഞ്ഞതുള്ള സംഭവം, ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് നല്ല വാക്ക് പറഞ്ഞ് പോയതാ അവിടെ ചെന്നതാണ്. പക്ഷേ ഒരു 3/4 മണിക്കൂർ എനിക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നു. അവസാനം ആ ചാടിച്ചടച്ചിയ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ ഒട്ട് ഇനിമേലിൽ ബി ജെ പിക്കായിരിക്കും ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. കുറേയേറെ തർക്കം കൊണ്ടായി, ഞാൻ എല്ലാത്തിനും ഉത്തരം കൊടുത്തു. ആ തർക്കത്തിനോട് ഒരു സിസ്റ്റർ സമ്മതിച്ചു. എന്ന് മാത്രമല്ല, ആ മഠത്തിലെ മുഴുവൻ സിസ്റ്റേഴ്സും ബി ജെ പിക്ക് അനുകൂലമായി. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ തന്നെയായിരിക്കും വോട്ട് എന്ന് പരസ്യമായി എൻ്റെ മിന്നൽ സമ്മതിക്കുകയുണ്ടായി. അതുപോലെ അവിടുത്തെ ബിഷപ്പിനെ കണ്ടു. ഞാൻ പറഞ്ഞ അവിയെന്ന് പിതാവ്, അദ്ദേഹം പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, ഇവിടുത്തെ ഹൈന്ദവ സമൂഹം, ഈ നാടിന്, ഈ രാജ്യത്തിൻ്റെ ഉടമകളായിട്ടുള്ള ഹൈന്ദവ സമൂഹം, ആ സമൂഹത്തിൻ്റെ അനുഗ്രഹാസുകോട് മാത്രമേ ക്രൈസ്തവ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുകൂടി ഞാൻ പറഞ്ഞാൽ കുഴപ്പമായതുകൊണ്ട് പറയുന്നില്ല, പക്ഷേ അത് സത്യമാണ്. ഒളിച്ചു വച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചുമ്മാ വെറുതെ കയറി ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിച്ചതല്ല, വളരെയധികം ആലോചിച്ചിട്ട് ഇതാണ് ശരി, ഈ നാട് ശരി എന്ന് 100% ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. അല്ലാതെ ഓടിപ്പോയി മെമ്പർഷിപ്പ് കഴിയുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. എന്നേക്കാൾ മുമ്പ് ബി ജെ പി ചേർന്നവരാണ് ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാവരും. ഞാനത് കഴിഞ്ഞു വന്നയാളാണ്. നിങ്ങളെല്ലാവരും എന്നേക്കാൾ സീനിയറാണ്. ആ സീനിയോറിറ്റി മുഴുവൻ ആദരവോടുകൂടി അംഗീകരിച്ചു കൊണ്ടാണ് നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു എന്നിവിടെ സൂചിപ്പിച്ചത്. ഞാൻ മറ്റ് വിശദാംശങ്ങൾക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് പ്രസംഗം മാത്രം പോരാ, പ്രവൃത്തി വേണം. പ്രസംഗം കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, കേട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം. നിങ്ങൾ ഒരാൾ 10 വെച്ച് നമുക്കില്ലാത്തത് പിടിക്കണം, മനസ്സിലായില്ലേ? 10 പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവേശമാകുമ്പോൾ ഒരു 5 കൂടെ കൂടുതൽ പിടിക്കാൻ പറ്റും, അത് 15. അങ്ങനെ വിജയിക്കുന്ന നിലയിലേക്ക് നമ്മുടെ കൃഷ്ണകുമാറിനെ എത്തിക്കാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. കൃഷ്ണകുമാർ എപ്പോഴും ഈ നാടിന് വേണ്ടപ്പെട്ടവനാണെന്ന ചിന്തയും കൂടെ നമുക്ക് വേണം. കൃഷ്ണകുമാറിനല്ല വോട്ട് ചെയ്യുന്നത്, കൃഷ്ണകുമാറിലൂടെ മോദിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ ഇവിടെ ബി ഡി ജെ എസിൻ്റെ ആൾ പറഞ്ഞുള്ള പ്രിയങ്കരനായ നമ്മുടെ അനുരാഗ് പറഞ്ഞതുപോലെ എന്താ ചെയ്യേണ്ടത്? ഇനി ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ ന്യൂനപക്ഷം കട മിണ്ടിയാൽ ഉടനെ മണിപ്പൂർ എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും മണിപ്പൂരിൽ എന്താ ഉണ്ടായത്? മണിപ്പൂരിൽ കുക്കികളും അതോടൊപ്പം നമ്മുടെ വൈദേഹികളും തമ്മിൽ തർക്കമുണ്ടായി, ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കുക്കികളും വൈദേഹികളും രണ്ടും ക്രിസ്ത്യാനികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി 274 പള്ളി തകർത്തു. അത് ക്രിസ്ത്യാനികൾ തന്നെയാണ് തകർത്തത്, എന്തിനാ പിന്നെ ഇവിടെ ബി ജെ പിയെ കുറ്റം പറയുന്നത്? നെഹ്റുവിൻ്റെ കാലത്തില്ലായിരുന്നോ? ഇന്ദിരാജിയുടെ കാലത്ത് ഇതുണ്ടായിട്ടില്ലേ? പിന്നെ ഇതിനെ തർക്കം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി പറയാം, 274 ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ 300 ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മണിപ്പൂരിൽ തകർക്കപ്പെട്ടു. ആരും മിണ്ടുന്നില്ല, പള്ളിയും മിണ്ടുന്നില്ല, പമ്പലവും മിണ്ടുന്നില്ല, പത്രങ്ങളും മിണ്ടുന്നില്ല, എന്താ ഭരണാധികാരികളും മിണ്ടുന്നില്ല. എൻ്റെ മര്യാദ എന്താ? പാവപ്പെട്ട ഹൈന്ദവ സമുദായത്തിൻ്റെ 300 ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങൾ തകർത്താൽ അത് ജനങ്ങളോട് പറയണ്ടേ? എന്തുകൊണ്ടാണ് പറയാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, കോൺഗ്രസ്സുകാരനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ മൻമോഹൻ സിംഗ് ഉൾപ്പെടെ 60 ഇവിടെ രാജ്യം ഭരിച്ചല്ലോ. നിങ്ങൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഏറ്റവും വലിയ ധനകാര്യ വിദഗ്ധനായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ ബഡ്ജറ്റ് വെച്ചത് 2,000 കോടി രൂപയാണ്, വെറും 2,000 കോടി. അതിൻ്റെ ക്ഷേമമാണ് ഇവിടെ നടന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ബഡ്ജറ്റ്, മോദിക്ക് ബഡ്ജറ്റ്, മോദിയുടെ ഗ്യാരണ്ടി,
ആ ബഡ്ജറ്റിൽ വെച്ച തുകയറിയോ ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി 20,000 കോടി രൂപ. നിങ്ങൾ ഓർത്തിരുന്നു, നിങ്ങൾ ചില ഈ കൃത്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അവർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല, പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവും. ഏതാ മൻമോഹൻ സിംഗ് 2,000 കോടി കൊടുത്തടത്താണ് ബഹുമാനായ നരേന്ദ്രമോദിജി 20,000 കോടി കൊടുത്തത്, എന്നിട്ടും കുറ്റം പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് കന്യാസ്ത്രീ അമ്മച്ചി ഞാൻ പറഞ്ഞ ശരിയാന്ന് സമ്മതിച്ചത്. ഇതൊക്കെ പറയേണ്ടി വന്നു, റെക്കോർഡ് വെച്ചുകൊണ്ട് പറയേണ്ടി വന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക, കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എൻ്റെ വണ്ടിക്കകത്തുണ്ട്, അതുകൂടെ വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? മോദിയുടെ പ്രകടന പത്രിക എന്താ പറഞ്ഞിരിക്കുന്നത്? ബി ജെ പിയുടെ പ്രകടന പത്രിക അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, എനിക്ക് ചെയ്യാമെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു, ബാക്കി കഴിവുള്ളതുപോലെ ചെയ്യും. അതാണ് ശരി. അല്ലാതെ മനുഷ്യൻ്റെ കണ്ണല്ലാതെ എല്ലാം പൊന്നാക്കി തരാമെന്നും പറഞ്ഞ് നുണയെഴുതി കൊടുത്തിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ഇവിടെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ എത്ര നാൾ അധികാരത്തിൽ വരും? ഒരു 40 സീറ്റിനപ്പുറത്ത് കോൺഗ്രസ് കിട്ടുന്ന പ്രശ്നമില്ല എന്ന് എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തെ പറ്റി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മോദിജിയുടെ വിജയം 400-ൽ കൂടെ സീറ്റ് മാടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെ പ്രധാനമന്ത്രിയായി വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. പിന്നെ എന്തിനാ ഈ കോൺഗ്രസിൻ്റെ പുറകെ പോകുന്നത്? എന്തിനാ മറ്റു കക്ഷിയുടെ പുറകെ പോകുന്നത്? ജയിക്കുമെന്ന് ഉറപ്പുള്ള, നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള, നമ്മുടെ ജീവിതം സുഗമമാക്കുന്ന ഉറപ്പുള്ള, സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ഉറപ്പുള്ള മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ, അദ്ദേഹത്തിന് അനുകൂലമായി കൈപൊക്കാൻ ഉള്ള എം പി അല്ലേ നമുക്ക് ആവശ്യം? ആ എം പി ഈ ഇവിടെ നിന്നുള്ളത് പ്രിയങ്കനായ കൃഷ്ണകുമാറാണ്. ആ കൃഷ്ണകുമാറിന് താമര അടയാളത്തെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ലവരായ ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ശ്രീ മേജർ രവി അവരെ ആദരപൂർവം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠതനായിട്ടുള്ള ജോർജ് ഏട്ടൻ, വേദിയിലിരിക്കുന്ന എല്ലാ എൻ ഡി എ ഭാരവാഹികൾക്കും എൻ്റെ സാദര പ്രണാം. സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരലക്ഷൻ വരുന്ന സമയത്ത്, ഇതുപോലെ ക്യാമ്പയിന് വരുന്ന സമയത്ത് പലപ്പോഴും കേൾക്കുന്നതാണ് അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, അവരെ അക്യൂസിഷൻ എന്നിട്ട് നമ്മൾ ഇത് ചെയ്യും അത് ചെയ്യും. ഇവിടെ നിന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ ഡി എ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത 5 വർഷം എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങ് പോകുമോ? അത് പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സൗകര്യങ്ങളിൽ ഓരോരോ സ്ഥലത്തും മോദിജി എന്ന ഒരു ലോങ് വിഷനുള്ള വ്യക്തി, അദ്ദേഹം എന്നും കണ്ടിരിക്കുന്ന സാധാരണക്കാരൻ്റെ വിഷമങ്ങളും അതിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വെൽഫെയർ മെഷേഴ്സും കൊണ്ടുനടന്നിരിക്കുന്നത്. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കുക, ഇവിടെ ഒരു ലേഡി പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു, ബഹുമാനിയായ ഇന്ദിരാഗാന്ധിജി, അവർ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും സ്ത്രീകളെക്കുറിച്ച് ചിന്തിച്ച് അവരുടേതായിട്ടുള്ള വെൽഫെയറുകൾ ഒന്നൊന്നായിട്ട് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുത്ത വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദിജി. അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ കുടുംബമോ അമ്മയോ അച്ഛനോ അമ്മയുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മളായിട്ടുള്ള ഇന്ത്യക്കാരായിരുന്നു, അല്ലാതെ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ആരുമില്ല. അദ്ദേഹത്തിൻ്റെ മക്കളെ കൊണ്ടുവന്നിട്ട് ഇവിടെ എലക്ഷൻ നിർത്തിയിട്ടില്ല, അല്ലെങ്കിൽ ബി ജെ പിയുടെ ചരിത്രം അതല്ല. ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരെയും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇവർ ഒരു നേതാവും അവരുടെ മക്കളെ നെപ്പോട്ടിസം വഴി കൊണ്ടുവന്നിട്ട് കസാലയെ കൊണ്ടു നിർത്തിയില്ല, മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല. സോ എന്നും ബി ജെ പി എന്ന് പറയുന്നത് ഒരു നാഷണലിസ്റ്റിക് പാർട്ടി, ഒരു കാഡർ പാർട്ടി അല്ല. ഇവിടെ ഒരു കാഡർ പാർട്ടിയുണ്ട്, ആ കാഡർ പാർട്ടി പിൻവാതിലിൽ കൂടെ മക്കളെ കയറ്റുന്നു, മരുമക്കളെ കയറ്റുന്നു, മരുമോനെ കയറ്റുന്നു, അമ്മായിച്ചനെ കയറ്റുന്നു, പലരെയും കയറ്റുന്നുണ്ട്. രണ്ടും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പം അതുകൊണ്ട് മോദിജി ചെയ്ത പ്രവൃത്തികളെ മാത്രം നോക്കിക്കൊണ്ട് അടുത്ത പ്രധാനമന്ത്രി അദ്ദേഹം തന്നെയാണെന്നതിൽ യാതൊരു വിധത്തിലുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ഉദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ നിന്ന് നമ്മുടെ കേരളത്തിന് ബെനിഫിറ്റ് ആവുന്ന ഒരു വ്യക്തിയെ എം പി ആയി,
അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും അതൊരു താമര ചിഹ്നത്തിൽ അല്ലെങ്കിൽ എൻഡിയുടെ ചിഹ്നത്തിൽ ജയിച്ചു പോകുന്നൊരു വ്യക്തി ആയിരിക്കണം. അതാണ് ഇന്നിപ്പം കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ പാലക്കാട് നിൽക്കുന്ന വ്യക്തി. ഇനി എന്തുകൊണ്ട് നരേന്ദ്രമോദി ചെയ്യുന്നു? ഞാൻ പലയിടത്തും പറയുന്നതാണ്, ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാൻ അനുഭവിച്ച പല വ്യത്യാസമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 75 ഒരു പട്ടാളക്കാരനായി പട്ടാമ്പിയിൽ നിന്ന് നാട് വിട്ടുപോയി ഒരു പട്ടാളക്കാരനായി ചേർന്ന് അതിനുശേഷം എൻ്റെതായിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് 3 വർഷം കൊണ്ട് ഞാൻ ഓഫീസറായി, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ചേർന്ന് ഓഫീസറായി. ഈ സമയത്തൊക്കെ കണ്ടൊരു ലൈഫുണ്ട്. ഏറ്റവും അധികം ഞാൻ ക്ലോസ് ആയിട്ട് എന്നെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പട്ടാളക്കാരനെന്നുള്ള രീതിയിൽ, ഞാൻ 88 കമാൻഡോസിൽ NSG കയറി ചെന്നതിന് ശേഷം ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്യാൻ പോയത് ശ്രീനഗറിൽ റുബയ സെയ്ദി എന്ന് പറയുന്ന അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള മുഫ്തി മുഹമ്മദ് സെയ്ദിയുടെ മകളെ കിഡ്നാപ്പ് ചെയ്തതിൽ നിന്ന് അവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്ത ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞാൻ. 3 ദിവസം കൊണ്ട് ഇവരുടെ ഹൈഡ് ഔട്ട്സും എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് ഓപ്പറേഷൻ്റെ പെർമിഷന് വേണ്ടി ചോദിച്ച സമയത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഓർഡർ, അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്ന മുഫ്തി മുഹമ്മദ് സെയ്ദിയുടെ ഓർഡർ ഇതായിരുന്നു, എൻ്റെ മകൾക്കൊന്നും സംഭവിക്കരുത്, അതിന് ആ മിലിറ്റൻസ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അവരെങ്ങ് വിട്ടുകൊടുത്തേക്കു ജയിലിൽ നിന്ന്, എന്നാലും നിങ്ങൾ നോ ഓപ്പറേഷൻ. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ കംസ്, ഒരു ഹോം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആളുടെ പ്രയോറിറ്റി ആദ്യം എന്തായിരിക്കണം? എൻ്റെ രാജ്യം, എൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനം, എൻ്റെ രാജ്യത്തിൻ്റെ ഓരോ പൗരൻ്റെയും തല കുനിക്കാതിരിക്കാനുള്ള പ്രവൃത്തികളാണ് ഞാൻ ചെയ്യേണ്ടത്. അത് അന്ന് അവിടെ നടന്നില്ല. അങ്ങനെ ആ 4 മിലിറ്റൻസിനെ നമ്മൾ വിട്ടുകൊടുത്ത് റുബയ സൈദിനെ റെസ്ക്യൂ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. ഈ 4 മിനിറ്റൻസാണ് പിന്നീട് 99 കാന്ദഹാർ ഹൈജാക്ക് നടത്തിക്കൊണ്ട് എഗെയിൻ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ പിന്നെയും ജയിച്ചിട്ട് പോയി. സോ ടെററിസ്റ്റുകളുമായിട്ട് യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അമേരിക്കൻ പോളിസി നമ്മളെപ്പോഴും കാണുന്നതാണത്. ആ പോളിസിയാണ് നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ചെയ്തത്. ഉറി അറ്റാക്ക് എന്ന് പറയുന്ന ആ ഒരു അറ്റാക്ക് കഴിഞ്ഞ സമയത്ത് വിത്തിൻ നോ ടൈം 48 hoursനകത്ത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അത് ബൈ ഗ്രൗണ്ട് പോയി, അവിടെ പോയി എല്ലാം തകർത്ത് തിരിച്ചു വന്ന ഫസ്റ്റ് സർജിക്കൽ സ്ട്രൈക്ക്. അതിനെ ആരും ചോദ്യം ചെയ്തില്ല. പിന്നീട് വന്ന പുൽവാമ അറ്റാക്ക്, ആ പുൽവാമ അറ്റാക്ക് വന്നതിൻ്റെ വിത്തിൻ 48 hours എഗെയിൻ അവരെ എയർ സ്ട്രൈക്ക് ചെയ്ത് കംപ്ലീറ്റ് ക്യാമ്പുകൾ തകർത്ത് വന്നിട്ടുള്ള പ്രധാന, അതിന് ഓർഡർ കൊടുത്ത ആളാണ് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന പ്രധാനമന്ത്രി. 96 ഞാൻ കാർഗിലിൻ്റെ സർവീസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പാകിസ്ഥാൻ ഷെല്ലിംഗ് വരുമ്പോൾ തിരിച്ചങ്ങോട്ടടിക്കാൻ പട്ടാളക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും. അത് പാവപ്പെട്ടൊരു കൗൺസ് സിപ്പായി ആയിരിക്കാം ആ പിക്കറ്റിലിരിക്കാം, സാബ്ജി ഫയറിങ് ആറ് ഹം ക്യാ കരേ വെയിറ്റ്, ഒരിക്കലും ഓർഡർ കിട്ടില്ല തിരിച്ചടിക്കാൻ. അവിടെയാണ് ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കാണുന്ന ഒരു പ്രധാനമന്ത്രി, ഒന്നടിച്ചാൽ 100 അങ്ങോട്ടടിച്ചോ എന്ന് പറഞ്ഞ് പട്ടാളക്കാർക്ക് ഊർജം നൽകിയിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ശക്തനായ ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ഇവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആൻഡ്രു കോട്ട് പത്തനംതിട്ട MP. ഞാൻ അവിടെ പോയി ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ രക്തത്തിൽ അതുണ്ടായിരിക്കാം ഒരു എലക്ഷൻ നേടാൻ, എലക്ഷൻ മെജോറിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് വൃത്തികെട്ട നെറുകെട്ട പരിപാടികളും നിങ്ങൾ ചെയ്യുമെന്നുള്ളത്. അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാനൊന്ന് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, 86 ഇലക്ഷന് ബഹുമാനപ്പെട്ട ഇന്ദിരാജി കൊല ചെയ്യപ്പെട്ടു 30 October. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വലിയ മെജോറിറ്റിയിൽ രാജീവ് ഗാന്ധിജി പ്രധാനമന്ത്രിയായിപ്പോയത്. വാസ് ഇറ്റ് യുവർ പ്ലാൻ? നിങ്ങളത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്തതാണോ? പുൽവാമ അറ്റാക്ക് മോദിജി ചെയ്തതാണെന്ന് പറയുന്ന നിങ്ങളോടാണ് ചോദിക്കുന്നത്, അത് നിങ്ങൾ അതിനു വേണ്ടി ചെയ്തതാണോ? അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ചോദിച്ചു, 91 ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധിജി കൊല ചെയ്യപ്പെടുകയാണ് ശ്രീ പരമ്പത്തുള്ള, ദാറ്റ് വാസ് ഓൺ മെയ് 21st. അതിനുശേഷം August 18 ഈ കൊലയാളികളെ കോർണർ ചെയ്ത് ഈ രവീന്ദ്രൻ തന്നെയായിരുന്നു. ആ കോർണർ ചെയ്തിട്ട് എനിക്ക് 2 ദിവസം 36 മണിക്കൂർ എന്നോട് പെർമിഷൻ ഇല്ല, അകത്ത് കയറരുത്, ഓപ്പറേഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്നെ ഡിലേ ചെയ്യിപ്പിച്ചുകൊണ്ട് ആ കൊലയാളികൾ മുഴുവൻ ആത്മഹത്യ ചെയ്ത് മരിക്കുന്നത് വരെ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു. വാട്ട് വാസ് ദ റീസൺ ഫോർ ദാറ്റ്? ശരിയായ കുറ്റവാളികൾ പിടിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണോ നിങ്ങൾ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച്? അതിനുള്ള ഉത്തരം ആൻഡ്രു ആന്റണി പറയണം, കാരണം അദ്ദേഹമാണല്ലോ ഈ ഇഷ്യൂ റേക്കപ്പ് ചെയ്ത്, പുൽവാമ അറ്റാക്ക് ചെയ്തത് മോദിജി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നേ വരെ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല, ഒരു ആക്ഷൻ നടന്നില്ല. ദാറ്റ് മീൻസ് വാട്ട്?
നിങ്ങൾക്കിതുപോലുള്ള എന്തരണങ്ങളുടെ പണി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രധാനമന്ത്രി എന്ന് ഞാൻ ഗർവോടുകൂടി പറയുന്ന നരേന്ദ്രമോദിജി, ഹീസ് എ ട്രൂ പേട്രിയോട്ട്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി ഇന്നേ വരെ ഒരു ദിവസം പോലും ലീവെടുക്കാതെ ഈ 10 വർഷം ജീവിച്ചിരിക്കുന്ന, ഭരിച്ച ആ വ്യക്തിയെ ഇന്നും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നെക്സ്റ്റ് 5 ഇയേഴ്സ് അഗെയിൻ ഹീസ് ഗോയിങ് ടു കം ഹിയർ ടു പവർ. അല്ലാതെ ഇവിടെ വയനാട്ടിലിപ്പം ഞാൻ ഇന്നലെ വയനാട്ടിലായിരുന്നു, അവിടെ സംസാരിച്ചപ്പോൾ അറിഞ്ഞത് അവിടുത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ 5 വർഷം 9 പ്രാവശ്യമാണ് അവിടെ പോയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഫോറിൻ ടൂർ അടിച്ചിരിക്കുന്ന 253 പ്രാവശ്യമാണ്. സോ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആരെങ്കിലും ആണ് നമുക്ക് ആവശ്യം. അപ്പം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഇവിടുന്ന് ഒരു MPനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ MP അവിടെ പോയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ അങ്ങ് അവലോകനം ചെയ്തേക്കുക. ഇന്ന് നമുക്ക് ആവശ്യം നരേന്ദ്രമോദിജിയുടെ എല്ലാ സേവനങ്ങളും കേരളത്തിന് കിട്ടുന്നുണ്ട്. അത് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലത്തെ ഒരു വ്യക്തിയെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ട് MP ആയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴുള്ളവർക്കും നമ്മുടെ കുട്ടികൾക്കും വരും തലമുറയ്ക്കും കിട്ടാവുന്ന ബെനിഫിറ്റുകൾ മുഴുവൻ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പെനിക്കുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് എല്ലാം ഇവിടെ വ്യക്തിഹത്യകളാണ് നടക്കുന്നത്. ഞാൻ ഇന്നാൾ കേട്ടു എൻ്റെ അനിയനായിട്ടുള്ള സുരേഷ് ഗോപിയെക്കുറിച്ച്, അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ഗണേഷ് കുമാർ എന്തോ പരിഹാസ്യമായിട്ട്, കാരണം അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്റ്റേജിലെടുത്തിട്ടാണെന്ന് തോന്നുന്നു, അതുപോലെ തന്നെ മുകേഷിനെ സ്റ്റേജിലെടുത്തിട്ട് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പറഞ്ഞൊരു കാര്യമുണ്ട്. നോമ്പിറക്കാൻ പോയ സുരേഷ് ഗോപി കഞ്ഞി നക്കി കുടിച്ചു എന്ന് പറഞ്ഞിട്ട്, ഞാൻ പറയട്ടെ നിങ്ങൾക്ക് അറിയോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല, മോഹൻലാൽ എൻ്റെ വളരെ ക്ലോസ് സുഹൃത്താണ്. പലർക്കും ഭക്ഷണം കഴിക്കുന്നതിനൊരു രീതിയുണ്ട്. മോഹൻലാൽ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ആ പ്ലേറ്റ് നമുക്ക് കഴുകേണ്ടി വരില്ല, അത്രയും വൃത്തിയായിട്ടായിരിക്കും അദ്ദേഹം ഭക്ഷണം കഴിച്ച് പോകുന്നത്. അത് ഓരോരുത്തരുടെ ശീലമാണ്. പക്ഷേ അതിൽ ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഞാനീ പറഞ്ഞ ഗണേഷ് കുമാറിനോട് ചോദിക്കുകയാണ്, ഇന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രി കറപ്ഷന് വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാറേ നിങ്ങളുടെ അച്ഛനായിരുന്നു, മരിച്ചു പോയിട്ടുള്ള അച്ഛനായിരുന്നു, അല്ലാതെ വേറെ ആരും അല്ലായിരുന്നു. അപ്പം ചരിത്രം അത് പറയുന്നുണ്ട്. രണ്ടാമത് അസംബ്ലി കയറിയതുകൊണ്ട് കേരളം പഞ്ചാബ് ആക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞ് രാജിവെച്ച് പോകേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ള ഒരു മകൻ്റെ അച്ഛൻ്റെ മകനാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാർ. ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വ്യക്തിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വേറൊരു ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ നമ്മൾ ഈ കബേർഡിനകത്ത് സ്കെൽട്ടം വെച്ചുകൊണ്ട് പറയരുത് ഞാൻ വളരെ ക്ലീനാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്. നോ, ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ, എൻ്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കടിച്ച് ചമ്മന്തിയൊക്കെ ഇട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിട്ടുള്ള ഗതികേട് എൻ്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല. അന്തസ്സുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്. അതുകൊണ്ട് പരസ്യമായിട്ട് നിങ്ങൾ ഇലക്ഷന് വേണ്ടി സംസാരിക്കാൻ വരുന്ന സമയത്ത് പേഴ്സണൽ ഹത്യകൾ ചെയ്യരുത്. ഇലക്ഷൻ്റെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ എന്ത് വികസനമാണ് നടത്താൻ പോകുന്നത്, എന്താണ് എൻ്റെ ഗവൺമെൻറ് ഇവിടെ നടത്തിയിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ പേഴ്സണൽ ഹത്യ. കാരണം ഇന്ന് അവർക്ക് നരേന്ദ്രമോദിജിയെക്കുറിച്ച് കറപ്ഷനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ബിക്കോസ് കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലെ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ കറപ്ഷന് കേസിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ ചരിത്രം എന്തായിരുന്നു? അതിനു മുൻപേ ഉണ്ടായിരുന്ന 10 വർഷത്തെ ഭരണത്തിൽ നമ്മൾ കണ്ടതാണ് 2G സ്പെക്ട്രം, മറ്റേ കോട്ടാല, ബോഫേഴ്സിൻ്റെ കോട്ടാല, ഇതൊക്കെ ലക്ഷക്കണക്കിന് കോടികളാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ലക്ഷക്കണക്കിന് കോടികൾ അടിച്ചു മാറ്റിയിട്ടുള്ള, അത് കഴിഞ്ഞിട്ടെടുത്ത് ഫുൾ കടങ്ങളുണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ ഇന്നത്തെ ഈ സ്റ്റേബിളായിട്ട പൊസിഷനിൽ നിർത്തിയിരിക്കുന്നു. അതും രാജ്യത്തിൻ്റെ വികസനം ഏത് രീതിയിലും, നിങ്ങൾ ഈ വാളയർ ചെക്ക് പോസ്റ്റ് ഒന്ന് കടന്നിട്ട് അങ്ങ് പോവും, പോയി റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവും. ഞാൻ ഒരു കാലത്ത് ഡൽഹിയിൽ നിന്ന് എൻ്റെ ഒരു ചെറിയൊരു മാരുതി കാറും കൊണ്ട് വണ്ടി ഓടിച്ചു വന്നിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് അതേ റോഡിൽ കൂടെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ ഒറ്റപ്പെട്ട റോഡിൽ നിന്ന് 6 ലൈൻ പാതയിൽ കൂടെ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അറിയും എൻ്റെ രാജ്യം എവിടെ എത്തി എന്നുള്ളത്. ഇത് എല്ലാം നമ്മൾ കൊടുക്കുന്ന ടാക്സ് തന്നെയാണ്. പക്ഷെ ആ ടാക്സ് പണ്ട് കാലങ്ങളിൽ ഇവരെടുത്തുകൊണ്ട് അവരെ വീട്ടിൽ കൊണ്ടുവയ്ക്കുമായിരുന്നു, അവർ ഭരിച്ചിരുന്നവരെല്ലാം. 1000 കിട്ടിക്കഴിഞ്ഞാൽ 100 കോടി എടുത്ത് പബ്ലിക്കിന് ഇട്ട് കൊടുക്കും, ബാക്കി 900 കോടിയും അവരുടെ വീട്ടിലായിരുന്നു. അതില്ലാതെ ഇപ്പം എല്ലാം നമ്മുടെ റോട്ടോട്ടം നമുക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി ഇനിയും പ്രധാനമന്ത്രി ആവാൻ പോകും. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വേണ്ടത് എന്താണ്? നമുക്കിവിടുന്ന് നമ്മുടെ കേരളത്തിന് വേണ്ട, നമ്മുടെ കുട്ടികൾക്ക് വേണ്ട, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരാളെ നമ്മളിവിടുന്ന് പറഞ്ഞയക്കണം. അതിന് കൃത്യമായിട്ട് എനിക്കറിയാം പാലക്കാടിൻ്റെ
എൻ്റെ ഡിസ്ട്രിക്ട് എൻ്റെ സ്ഥലത്ത് നിന്ന് ധൈര്യമായിട്ട് കയറ്റിവിടാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. ഞാൻ കുറേ കാലമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് എന്താണെന്നുള്ളതും ഒരു സാപ്തികനാണ്. ഞാൻ ഇന്നേ വരെ കൃഷ്ണകുമാറിനെ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏത് സമയത്തും ഫോൺ വിളിച്ചാൽ തിരിച്ച് വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെല്ലാവരും എന്നോട് പറയാറുണ്ട്, നമുക്ക് വേണ്ടത് അങ്ങനെയുള്ളവരാണ്. അല്ല, രാത്രി 11 മണിക്ക് ഫോൺ വിളിച്ചാൽ അന്തസ് വേണൂടാ, രാത്രി 11 മണിക്ക് ഫോൺ ചെയ്യാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളല്ല ഇത് നമ്മുടെ അടുത്തുള്ളത്. നമ്മുടെ അടുത്തുള്ള ഏത് സമയത്തും നിങ്ങളുടെ ഓരോ കാളിനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യത്വമുള്ള ജാതി മത ഭേദമന്യെ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ പറ്റുന്ന ഒരു NDA സ്ഥാനാർത്ഥി. ഇവിടെ അതുകൊണ്ട് പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇപ്പം ലെഫ്റ്റും റൈറ്റും പറയാൻ പറ്റുന്ന എന്താണ്? BJP വർഗീയ പാർട്ടി മുസ്ലിങ്ങളെ ഓടിക്കാൻ വേണ്ടി CA ഉണ്ടാക്കിയിരിക്കണം. ആദ്യമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ലെഫ്റ്റിനോടും റൈറ്റിനോടും പറയുകയാണ്, ആദ്യം നിങ്ങൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഓർഡേഴ്സും ഒന്ന് കൃത്യമായിട്ട് വായിക്കൂ. അതെങ്ങനെ വായിക്കുക? നിങ്ങൾക്ക് കിട്ടുന്ന ഇംഗ്ലീഷാണ്, നിങ്ങളടിക്കുന്ന ബെബെബെ ഇംഗ്ലീഷ് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് ട്രോളിൽ കൂടെ. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇത് കൃത്യമായിട്ട് ഇനിയും ഞാൻ പറഞ്ഞു തരാം. CAA എന്നുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ വന്ന സമയത്ത് 1947 ഇന്ത്യയെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ എൻ്റെ ഇന്ത്യക്കാരായ മുസ്ലിംസിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ CAA എന്നുള്ളത് ഇന്നും അവർ പറഞ്ഞ നേരെ മറിച്ച് അവർ പറയുന്നതാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ അടിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. നോ, CAA എന്ന് പറയുന്നത് നമ്മൾ അന്ന് ആ പാർട്ടീഷൻ സമയത്ത് നമ്മുടെ മൈനോറിറ്റി അവിടെ പോയി പെട്ട് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ അവർക്ക് 6 വർഷത്തിൻ്റെ ആ കൂളിംഗിൻ പരേഡ് കൊടുത്ത് അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഇന്ത്യക്കാരായ എൻ്റെ സഹോദരി സഹോദരന്മാരായ മുസ്ലിങ്ങളെ തിരിച്ച് പറഞ്ഞയക്കാനല്ല. അങ്ങനെ ഒരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കും, ചങ്കൂറ്റത്ത് പറയാൻ സാധിക്കും അത്. അല്ലാതെ ഈ തെറ്റിദ്ധാരണകൾ നിങ്ങൾ ഒരിക്കലും പോയി വീഴരുത്. ഇത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും ജാതിയും മതം പറഞ്ഞുകൊണ്ട് അടുപ്പിക്കുന്ന ഈ ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും രാഷ്ട്രീയം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് തമ്മിൽ എന്താണ് പ്രശ്നമുള്ളത്? ഇവിടെ ഇപ്പം ഞാനൊരു ചായ കുടിക്കാൻ കയറുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ടോ ഇത് ഹിന്ദുവിൻ്റെ ആണോ മുസ്ലിമിൻ്റെ ആണോ എന്നുള്ളത്? അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് ഒരു നോമ്പിറക്കാൻ വേണ്ടി ഒരുത്തം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവില്ലേ? ഞാൻ ചോദിക്കോ, ഓ നീ മുസ്ലിമാണ്, ഞാൻ പറയാറില്ല. നിങ്ങൾ അതെല്ലാം ചെയ്യാമല്ലേ? അപ്പോൾ അവിടെ ഇല്ലാത്ത വിദ്വേഷം എവിടെ നിന്നാണ് ഈ പേപ്പർ തുറന്നാൽ കാണുന്നത്? ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ മന്ത്രിമാർ സംസാരിക്കുമ്പോൾ കാണുന്നത്? ഒരു വാക്കുണ്ട്, മതനിരപേക്ഷത എന്നൊക്കെ മലയാളത്തിലൊക്കെ ഉണ്ടാക്കും. നിങ്ങളാണ് ഈ മനുഷ്യരെ തമ്മത്തിലിരിക്കുന്ന ലെഫ്റ്റും റൈറ്റുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദികൾ. അല്ല, BJP അല്ല. അതെനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, കാരണം ഞാനെന്ന പട്ടാളക്കാരൻ അനുഭവിച്ചതും കണ്ടതും എല്ലാം ഇത് തന്നെയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. എനിക്ക് പട്ടാളക്കാരന്, ഞാനവിടെ ബോർഡറിൽ നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് കാണുന്ന മാത്രം എൻ്റെ ശത്രുവും എൻ്റെ പിറകെ നിൽക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനി അടങ്ങുന്ന ഈ 140 കോടി ജനങ്ങളും എൻ്റെ ആളുകളാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നെഞ്ചും പിരിച്ച് അവിടെ നിന്നിരിക്കുന്ന ഒരു പട്ടാളക്കാരനാണ് ഈ പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള വിചാരങ്ങളില്ല. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾ ഈ വിദ്വേഷങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇതെല്ലാം ഇവർക്ക് ആർക്കും ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാതെ 10 വോട്ട് കിട്ടി ജയിക്കണമെന്നുള്ളതിൻ്റെ മുകളിൽ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചുകൊണ്ട് വോട്ട് നേടിക്കൊണ്ട് അധികാരത്തിലെത്തുക. അധികാരത്തിലെത്തുന്നത് എന്തിനാണ്? കോൺഗ്രസിൻ്റെ മണിശങ്കർ അയ്യർ, ഇയാൾ ഡൽഹിയിലോ അമേരിക്കയിലോ എവിടെ പോയിരുന്നുകൊണ്ട് നവാസ് ഷെരീഫിൻ്റെ ഒരു കോൺഫറൻസിനകത്ത് ഇരുന്നുകൊണ്ട് പറയുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എങ്ങനെയെങ്കിലും ആ മോദീനെ ഒന്ന് താഴത്തെ കിറക്ക്, ഞങ്ങളെ അധികാരത്തെ കയറ്റ്, അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ ഇന്ത്യയിൽ വന്നിട്ടെന്ന്. ജസ്റ്റ് ഇമാജിൻ, പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളിവിടെ വന്ന് എന്തും ചെയ്തോ എന്ന്. നടക്കില്ല മക്കളെ, ഇപ്പം അത് നടക്കില്ല. കാരണം ഇപ്പം ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി എന്ന് പറയുന്ന ശക്തനായ ഒരു രാജ്യസ്നേഹിയാണ്. ഇവിടെ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെയോ മുസ്ലിങ്ങളോ ക്രിസ്ത്യനോ ആരെ തൊട്ടാലും അതിന് ചോദിക്കാൻ ശക്തനായ ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട്, രാജ്യസ്നേഹിയായ ഒരു പ്രധാനമന്ത്രി. ഇവിടെ നിൽക്കുന്ന ഓരോരോ പൗരനും അവരുടെ സുരക്ഷയ്ക്കായി പോരാടുന്ന ഒരു വ്യക്തി. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആ വ്യക്തിയുടെ കൈകൾക്ക് കരുത്തേക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും, പണ്ടൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും ആ BJP ജയിക്കുമോ ഇങ്ങനെ തോന്നൽ, വേണ്ട വോട്ട് ചെയ്യാൻ പാടില്ല. നോ, ഇപ്രാവശ്യം എൻ്റെ റിക്വസ്റ്റാണത്, നിങ്ങൾ ഓരോരുത്തരും വീട്ടിലിരിക്കരുത്. അന്ന് മഴ വന്നാലും ഭൂകമ്പം വന്നാലും ശരി, ബൂത്തിലെത്തണം. ബൂത്തിൻ്റെ വർക്കേഴ്സിൻ്റെ അടുത്തും കൂടെ എൻ്റെ റിക്വസ്റ്റാണ് മക്കളെ, നിങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ളവർ എവിടെ നമ്മുടെ ലിസ്റ്റ് നോക്കിയിട്ട് ആ വോട്ടുണ്ടോ അത് ബൂത്തിൽ കൊണ്ടുവന്നത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം. കാരണം ഒരു ആലപ്പുഴയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പോൾ അദ്ദേഹം ശോഭാ സുരേന്ദ്രന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കമ്പ്യൂട്ടറിൽ നിന്ന് അനാലിസിസ് എടുത്ത സമയത്ത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ പല സ്ഥലങ്ങളിലും
നമ്മൾ 70% സ്ഥലങ്ങളിൽ 5-1 to 5 വോട്ടിനാണ് നമ്മൾ തോറ്റിരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കൂ. ഓരോ ബൂത്തിനകത്ത് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കണ്ടിട്ടുള്ളത് 1 വോട്ടിനും 5 വോട്ടിനും ഇടയ്ക്ക് 70% സ്ഥലങ്ങളിൽ തോറ്റിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. അതിനിയെങ്കിലും മനസ്സിലാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലത്, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണെങ്കിൽ ഇവിടെ ഇനി മോദിജിയുടെ കരങ്ങൾ ഇവിടെ എത്തണം. എല്ലാ വെൽഫെയറുകളും എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം. അത് പാലക്കാട് നിന്ന് എന്ത് തന്നെയായാലും ശരി, യു ഡോണ്ട് ഡിലേ ആൻഡ് തിങ്ക്. നിങ്ങളത് വിചാരിക്കരുത് ഒരിക്കലും. ഞാൻ പോയിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ ജയിച്ചോളാം. നോ, നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ജയിക്കില്ല. അപ്പോൾ ഓരോരുത്തരും ആ വിചാരം വെച്ചുകൊണ്ട് ബൂത്തിൽ ചെന്ന് കൃഷ്ണകുമാറിന് വോട്ട് കൊടുത്ത് അതുപോലെ തന്നെ നിങ്ങളറിയുന്ന ഓരോരുത്തരെയും അന്ന് ബൂത്ത് കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ച് ഒരു വോട്ട് പോലും വേസ്റ്റ് ആക്കാതെ പ്രൂവ് ഇറ്റ്. ഇപ്പം ഞാൻ ഇത്രയും സംസാരിച്ചതിൽ ഞാൻ ആരെയും കുറ്റം പറയാനോ തല വിളിക്കാനോ നിൽക്കുന്നില്ല. എൻ്റെ പ്രധാനമന്ത്രി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ പലതും പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. ഈ 9 വർഷത്തിനകത്ത് നരേന്ദ്രമോദിജി ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഒരു സിമ്പിൾ കാര്യം, ബോഫേഴ്സ് ഗണ്ണ് വാങ്ങിക്കാൻ വേണ്ടി 84 വലിയൊരു കോട്ടാല നടന്നു. 100,000,000,000 കുത്രേച്ചി എന്ന് പറയുന്ന ഒരു ബ്രോക്കർ ഇറ്റാലിയൻ അവൻ അടിച്ചെടുത്തുകൊണ്ട് പോയി. അതിൻ്റെ കട്ടുകൾ പലതും നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, 100,000,000,000. ആ ബോഫേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഫയർ ചെയ്ത് കഴിഞ്ഞാൽ 32 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഇതിൻ്റെ റൗണ്ട് പോയി വീഴുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ 9 വർഷത്തിനകത്ത്, കഴിഞ്ഞ 2-3 വർഷത്തിന് മുന്നേ നമ്മുടെ ആർട്ടിലറിയിലോട്ട് ഇൻഡക്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ബോഫേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം അത് 37 കിലോമീറ്ററാണ്. അതല്ലാതെ ബോഫേഴ്സ് ഒരു ഗണ്ണിൽ യുദ്ധഭൂമിയിൽ റെഡി ആവണമെങ്കിൽ 1 മിനിറ്റും 40 സെക്കൻഡും വേണം. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് വെറും 40 സെക്കൻഡ് കൊണ്ട് റെഡിയായിട്ട് ഫയർ ചെയ്ത് യുദ്ധത്തിന് റെഡിയാവാൻ തയ്യാറായിരിക്കുന്ന അത്രയും എഫിഷ്യൻ്റുള്ള ഗണ്ണുകളാണ് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ആരാണ് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ ഒരു വിഷനാണത്. ഈ വിഷനെ ഉള്ള ആ പ്രധാനമന്ത്രിക്ക് ദീർഘായുസിട്ടുകൊണ്ട് നമുക്ക് എത്രയും കാലം അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റുകൾ നമ്മൾ നേടണമെങ്കിൽ യു ഗോട്ട് ടു സ്ട്രെങ്തൻ ഹിം. കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു സ്ഥാനാർത്ഥി MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ടില്ല. ഇപ്രാവശ്യം നമുക്കൊരു ശപഥമെടുക്കാം. ഈ പാലക്കാട് നമ്മുടെ മണ്ണെന്നാവട്ടെ ആദ്യത്തെ MP ആയിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് പാലക്കാട് ഇലക്ഷൻ ഡിക്ലെയർഡ്, കൃഷ്ണകുമാർ വൺ ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ലിസൺ. സോ ഇത്രയും പറഞ്ഞ് ഞാൻ അധികം നീട്ടുന്നില്ല. നിങ്ങളോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, വീട്ടിലിരിക്കരുത്. 26-ാം തീയതി ഏപ്രിൽ മാസം കഴിയുന്ന നേരത്തെ വോട്ട് ചെയ്യാൻ പോയി, ചെയ്യാൻ പോവാത്തവരെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് മനസ്സമാനത്തോട് പറഞ്ഞ് മനസ്സിലാക്കി NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥന. അത് അഭ്യർത്ഥനയല്ല, ഇറ്റ്സ് റിയലി എ റിക്വസ്റ്റ് ആൻഡ് ഐ എം ബെഗിങ് യു ടു ഡു ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ ആൻഡ് എ ബിഗ് ജയഹിന്ദ്. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ ഇ കൃഷ്ണകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളും. ഇ കൃഷ്ണദാസ് അവരെ ക്ഷണിച്ചുകൊള്ളും. വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ PC ജോർജ് അവർ, മേജർ രവി അവർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർജി, പാർട്ടിയുടെയും ഘടകകക്ഷികളുടെയും നേതാക്കന്മാരെ, എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പാർട്ടി എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഏറ്റവും വലിയ പാർട്ടി എന്ന് മാത്രമല്ല, ഈ ലോകത്ത് തന്നെ ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ള കേഡറുള്ള പാർട്ടിയാണ് എന്ന്
ഇന്ന് ഷൊർണൂർ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. 42 ഡിഗ്രി ചൂടിൽ കഴിഞ്ഞ 2 മണിക്കൂറിലധികമായി ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ കാത്തിരുന്നു കൊണ്ട് ഒരിറ്റ് വെള്ളം പോലും കുടിക്കാതെ ആയിരക്കണക്കിന് പ്രവർത്തകർ കാത്തിരിക്കുന്നു. ഇതിലും വലിയൊരു തെളിവ് ഈ ഇത് വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് എന്ന് കാണിക്കാൻ ഇതിലും വലിയൊരു തെളിവ് ഇനി വേറെമില്ല. ഷൊർണൂരിൽ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ ഒരൊറ്റ കാരണത്താൽ 100 100 അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. കാരണം ഇന്ന് നമുക്ക് ഏറ്റവും നല്ല ആളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് ധാരാളം അവസരമുണ്ട് ഇന്ന്. അങ്ങനെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് നമ്മൾ മത്സരിക്കുന്നത്. അതിൽ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പാർട്ടിയെ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവർ മത്സരിക്കുന്നത് കാലാകാലങ്ങളായി അവർ വലിയ രീതിയിൽ നമ്മുടെ റോഡിൻ്റെ വക്കിലും പാതയോരത്തും എല്ലാവിടെയും സ്തൂപങ്ങളും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് അവരുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം പറയുന്ന ആ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവർ മത്സരിക്കുന്നത്. ഇതാരാ പറഞ്ഞത്? അവരുടെ സമന്വിതനായ നേതാവായ ശ്രീമാൻ എ.കെ. ബാലൻ തന്നെ പറയുന്നു, ഇത്തവണ നമ്മൾ ജയിച്ചിട്ടില്ലെങ്കിൽ അടുത്ത തവണ നമ്മൾ മത്സരിക്കുന്നത് ഈനാമ്പേച്ചി ചിഹ്നത്തിലോ അല്ലെങ്കിൽ മരപ്പെട്ടി ചിഹ്നത്തിലോ ആയിരിക്കുമെന്നത്. ഇത് BJP നേതാക്കന്മാർ പറഞ്ഞതല്ല, ഇത് പറഞ്ഞത് എ.കെ. ബാലൻ എന്ന് പറയുന്ന സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് പറഞ്ഞത്. അപ്പൊ ആ പാർട്ടിയെ കുറിച്ചിട്ട് നമുക്ക് വേറെ കൂടുതലൊന്നും ചർച്ച ചെയ്യാനില്ല. അവർ മത്സരിക്കുന്നത് നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവർ മത്സരിക്കുന്നത് ഈനാമ്പേച്ചി ചിഹ്നം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത്. അവർ പ്രാർത്ഥിക്കുകയാണ്, സഖാക്കൾ മുഴുവൻ ഇപ്പൊ അമ്പലത്തിൽ നേർച്ചയാ, എങ്ങനെയെങ്കിലും ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം ഈ ചിഹ്നം ഒന്ന് സംരക്ഷിച്ച് കിട്ടണമേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ആ പാർട്ടിയുടെ സ്ഥിതി എന്തായിരിക്കും? ഈ കേരളത്തിലെ മുഴുവൻ പാതയോരങ്ങളിലും ഈ മുഴുവൻ പാർട്ടി ആഫീസിലും ആ അരിവാൾ ചുറ്റിക നക്ഷത്രം ആ ചിഹ്നം മാറ്റി മരപ്പെട്ടിയുടെ ചിഹ്നം മാറ്റി വെക്കുക എന്ന് എത്രമാത്രം പണി ആ പാർട്ടിക്ക്. അവർ നേർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇതെങ്ങനെയെങ്കിലും ഈ ചിഹ്നം ഒന്ന് സംരക്ഷിച്ച് കിട്ടണമേ എന്ന് പറഞ്ഞു. അപ്പൊ ആ പാർട്ടിയെ കുറിച്ച് നമുക്കിനി കൂടുതൽ പറയാനില്ല. കാരണം അത് ഏതാണ്ട് ഒരു നാമാവിശേഷം എത്തി കഴിഞ്ഞിരിക്കുന്നു. ബംഗാളിൽ പോയി, ത്രിപുരയിൽ പോയി, നെഹ്റുവിന് ശേഷം നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ പാർട്ടി ഇന്ന് ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഇനി ഒരൊറ്റ ചവിട്ടിന് ഈ പറയുന്ന അറബിക്കടലിലേക്ക് എറിയാവുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി, എനിക്ക് ജോർജേട്ടൻ നേരത്തെ ഇവിടെ പറഞ്ഞതിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. ശ്രീകണ്ഠൻ എന്ത് ചോദിച്ചു, എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, ശ്രീകണ്ഠൻ ഈ ഷൊർണൂറിന് വേണ്ടി ചെയ്ത വലിയൊരു സംഗതിയുണ്ട്. നരേന്ദ്രമോദി എല്ലാ സംസ്ഥാനത്തേക്കും വന്ദേ ഭാരത് വിട്ടു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആ വണ്ടി കേരളത്തിലെത്തി. പാലക്കാട് അതിഗംഭീരമായൊരു സ്വീകരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, സി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ജംഗ്ഷനിൽ വെച്ചൊരു സ്വീകരണം കൊടുത്തു. അങ്ങനെ ശ്രീകണ്ഠൻ ഇനി ഞാനൊന്നും ചെയ്തില്ല, വേണ്ട ഇതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഷൊർണൂരിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വെച്ചിട്ടുള്ള പോസ്റ്ററുകൾ ആ വണ്ടിയിൽ മുഴുവൻ ഒട്ടി. ഇതാണ് അദ്ദേഹം ആകെ ചെയ്ത പണി.
ഈ അഞ്ചു വർഷത്തിൽ ശ്രീകണ്ഠൻ ചെയ്ത പണി എന്ന് പറയുന്നത് ആ വന്ദേ ഭാരതത്തിൽ സ്വന്തം മുഖം ഒട്ടിച്ച് വികൃതമാക്കി എന്നല്ലാതെ വേറെ ഒരു പണിയും അദ്ദേഹം ചെയ്തിട്ടില്ല. ഇനി ഞാൻ ചെറിയൊരു കടക്ക് നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കാം. 2004 മുതൽ 2014 വരെ ഭരിച്ചത് യു പി എ ആണ്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ 10 വർഷം ഭരിച്ചപ്പോൾ അതിൽ ഏതാണ്ട് ഒരു 5-6 വർഷം നമ്മുടെ ഈ സഖാക്കന്മാർ കൂടി പിന്താങ്ങിയിരുന്നു, സി പി എമ്മും കൂടി പിന്താങ്ങിയിരുന്നു. ഞാൻ അത്യാവശ്യം ചില ചർച്ചകളിലൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ ഈ ചർച്ചകളിലൊക്കെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇന്നേ വരെ ആ ഉത്തരം എനിക്ക് ഒരു കോൺഗ്രസ്സുകാരനും ഒരു മാർക്സിസ്റ്റുകാരനും തന്നിട്ടില്ല. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഞാൻ ഇപ്പോഴും എന്നെ ശ്രവിക്കുന്ന കോൺഗ്രസ്സുകാരോടും സഖാക്കളോടും ഞാൻ വെല്ലുവിളിക്കുകയാണ്, 2004 മുതൽ 2014 വരെ നിങ്ങൾ ഭരിച്ച കാലയളവിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന എന്ത് സംരംഭമാണ് നിങ്ങൾ ആരംഭിച്ചത് എന്ന് ചോദിച്ച സമയം എനിക്ക് ഇന്നേ വരെ ഉത്തരം കിട്ടിയിട്ടില്ല. 2004 മുതൽ 2014 വരെ 10 വർഷം യു പി എ സർക്കാർ ഭരിച്ച സമയത്ത് ഒരു സംഗതിയും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംരംഭവും ഇവിടെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഞാൻ മറ്റൊരു സംഗതി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. 2014 മുതൽ 2024 വരെ നമ്മുടെ ബഹുമാന്യനായ നരേന്ദ്രമോദിയാണ് ഭാരതം ഭരിച്ചത്. അങ്ങനെ ഈ 10 വർഷത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ, അതായത് ഈ കേരളത്തിൽ ഒരു എം എൽ എ ഇല്ല, ഒരു എം പി ഇല്ല, ഇതൊന്നുമില്ല. എന്നിട്ട് ഈ 10 വർഷത്തിൽ പാലക്കാടിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു നീണ്ട നിര തന്നെയുണ്ട്. 2012 കേരളത്തിൽ നിന്ന് 8 കേന്ദ്രമന്ത്രിമാരുണ്ട്. കേരളത്തിൽ നിന്ന് 8 കേന്ദ്രമന്ത്രിമാർ, എല്ലാം വലിയ താപ്പാനകളാണ്. എ കെ ആന്റണി, വയലാർ രവി, ശശി തരൂർ, കൊടിക്കുന്നൽ സുരേഷ്, അങ്ങനെ 8 വലിയ താപ്പാനകൾ. ആ താപ്പാനകളുള്ള സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ 10 വർഷത്തിൽ പാലക്കാടിന് മാത്രമല്ല കേരളത്തിനും ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 2012 ശ്രീമാൻ ശശി തരൂർ, അദ്ദേഹം ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം പാർലമെന്റിൽ ഒരു സംഗതി പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞറിയോ? ഏതോ ഒരു കേരളത്തിൽ നിന്ന് ഒരു എം പി, ഒരു വിദ്വാൻ ഒരു ചോദ്യം ചോദിച്ചു, കേരളത്തിന് IIT കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കേരളത്തിന് കിട്ടാൻ വല്ല വകുപ്പുമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് യു പി എയുടെ സ്റ്റാർ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ ശശി തരൂർ പറഞ്ഞു, ഞങ്ങളുടെ പോളിസിയാണ്, ഇപ്പോൾ ഈ പോളിസി പ്രകാരം കേരളത്തിന് ഇപ്പോൾ IIT കൊടുക്കാൻ നിർവാഹമില്ല എന്ന് ശശി തരൂർ പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ള മറുപടിയാണിത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2014 ഭരണം മാറി, നരേന്ദ്രമോദി സർക്കാർ വന്നു. 2014 ഏപ്രിൽ മാസം, മെയ് മാസം സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ ജൂൺ മാസത്തിൽ എടുത്ത ആദ്യ തീരുമാനങ്ങളിലൊന്ന് കേരളത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കഞ്ചിക്കോട് IIT ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തു അന്നത്തെ HR മിനിസ്റ്റർ ശ്രീമതി സ്മൃതി ഇറാനി. വലിയൊരു തീരുമാനമെടുത്തു. പാലക്കാട് വന്നിട്ടുള്ള ഈ IIT വന്നിട്ടുള്ള ഈ പാലക്കാട് കേന്ദ്ര സർക്കാർ ഇന്നേ വരെ, ഇന്നും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഘട്ടം ഘട്ടമായിട്ട്, 4,000 കോടി രൂപയാണ് പാലക്കാട് ഈ കഞ്ചിക്കോട് IIT ആരംഭിച്ചത്. IIT മാത്രമല്ല,
തൊട്ടടുത്ത് അവിടെ കിൻഫ്ര പാർക്കിൽ ഒരു ഫുഡ് പാർക്ക് കേന്ദ്ര സർക്കാർ നൽകിയത് 600 കോടി രൂപ. ഒറ്റപ്പാലത്ത് ഒരു ഡിഫൻസ് പാർക്ക് നരേന്ദ്രമോദി നൽകിയത് 400 കോടി രൂപ. അമൃത് പദ്ധതിയിൽ പാലക്കാട് നഗരസഭയെ ഉൾപ്പെടുത്തി ആദ്യഘട്ടം 220 കോടി രൂപ, രണ്ടാം ഘട്ടം 76 കോടി രൂപ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് ഒരു 20 കോടി രൂപ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പാലക്കാട് നഗരസഭയ്ക്ക്. എങ്ങനെയൊക്കെ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ സാധിക്കുമോ ആ വിധത്തിലെല്ലാം നരേന്ദ്രമോദി സർക്കാർ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി അത് മാത്രമല്ല, ഗ്രീൻഫീൽഡ് ഹൈവേ, പിണറായി വിജയൻ സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. പിണറായി വിജയൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇത്രയും നല്ല ഒരു മന്ത്രി വേറെ ഈ രാജ്യത്ത് കിട്ടില്ല എന്ന് പിണറായി വിജയൻ പറയുക. കാരണം എന്താ അറിയോ? ഈ കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിന് മാത്രം കൊടുത്തത് ഏതാണ്ട് 100,000 കോടി രൂപയാണ്. 100,000 കോടി രൂപ കേരളത്തിന്റെ റോഡ് വികസനത്തിന്, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഹൈവേയുടെ വികസനത്തിന് മാർക്സിസ്റ്റ് പാർട്ടി വളരെ ഗംഭീരമായിട്ട് അത് കൊണ്ട് നടക്കുന്നുണ്ട്. എങ്ങനെ അറിയോ? ഈ റോഡുകളൊക്കെ ഉദ്ഘാടനം ചെയ്യാനാവുന്ന സമയത്ത് നമ്മുടെ മരുമോൻ അങ്ങോട്ട് വരും ഒരു വണ്ടിയിൽ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നടക്കും, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളുമായി നടന്ന് അത് ഒരു വീഡിയോ ആക്കി, ഒരു റീലാക്കി, ഗംഭീര പാട്ടൊക്കെ വെച്ച് ഇതാ ഞങ്ങൾ കൊണ്ടുവരുന്നു വികസനം എന്ന് പറയും. എന്താ വികസനം? ഈ റീലെടുക്കുന്നതാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വികസനം. പൈസ മുഴുവൻ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ. ഗ്രീൻഫീൽഡ് ഹൈവേ കോഴിക്കോടിൽ നിന്ന് പാലക്കാട് നഗരത്തിൽ വരാതെ കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ 70,000 കോടി രൂപ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് ഹൈവേകൾ, റെയിൽവേ സ്റ്റേഷനിലെ വികസനങ്ങൾ. ഷൊർണൂർ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10-30 കോടി രൂപയുടെ വികസനമാണ് ഷൊർണൂർ ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലൂടെയാണ് വന്നത്, നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പാലക്കാട് ഈ കഴിഞ്ഞ 5 വർഷം മാത്രം ഏതാണ്ട് 10,000 കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വികസനം നടത്തിയിരിക്കുന്നു. നമ്മുടെ കണ്ണിൽ കാണാവുന്ന വികസനം. ഞാൻ എൻ്റെ വെല്ലുവിളി വീണ്ടും ആവർത്തിക്കുകയാണ്. 2004 മുതൽ 2014 വരെ ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 2 UPA സർക്കാരുകൾ 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന എന്ത് സംഭവമാണ് നിങ്ങൾ നടത്തിയത് എന്ന് ഈ മൈക്കിലൂടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് എന്നെ ശ്രവിക്കുന്ന കോൺഗ്രസ്സുകാരോടും സഖാക്കന്മാരോടും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ 10,000 കോടി രൂപയുടെ കണക്കാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി ഇതുകൂടാതെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസനം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ്. എല്ലാ തലത്തിലും, അത് സാധാരണക്കാരന് കുടിവെള്ളം ലഭിക്കുന്ന വികസനമാവട്ടെ, ജൽജീവൻ മിഷൻ, ഏറ്റവും കൂടുതൽ കുടിവെള്ള കണക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ ഒന്നാം നമ്പർ എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുടിവെള്ള കണക്ഷൻ കൊടുത്തിട്ടുള്ള സംസ്ഥാനത്തിൽ ഒന്നാണ് കേരളം. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വീട്ടിൽ ഇന്ന് പൈപ്പിലൂടെ വെള്ളം ലഭിക്കുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്തിരിക്കുന്നു. ശൗചാലയം കളിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പണി ഇതാണോ? ഒരു പ്രധാനമന്ത്രി ചെയ്യുന്ന പണി ഇതാണോ? ശൗചാലയമാണോ പ്രധാനമന്ത്രി ചെയ്യേണ്ട പണി? പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഏതാണ്ട് 75 വർഷം ഒരു രാജ്യം ഭരണം കഴിഞ്ഞിട്ട് ഒരു പ്രധാനമന്ത്രി വന്ന് പറയുകയാണ് എൻ്റെ നാട്ടിലെ കോടിക്കണക്കിന് ആളുകൾക്ക് ശൗചാലയമില്ല, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 10 വർഷത്തിൽ ഏതാണ്ട് 14 കോടി വീടുകളിൽ ഇന്ന് ശൗചാലയം എത്തിയിരിക്കുന്നു, കുടിവെള്ളം എത്തിയിരിക്കുന്നു. അതിനർത്ഥം എന്താ? ഈ നാട്ടിൽ 75 വർഷത്തെ ഈ വികസനം ഞങ്ങൾ ചെയ്തു കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് എന്ത് വികസനമാണ് നടത്തിയത് എന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഉത്തരമില്ല. കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് അവതരിപ്പിക്കാം. ഈ രാജ്യത്തുണ്ടായിരുന്ന മെഡിക്കൽ കോളേജുകൾ,
2014 അത് 387 ഇന്നത് 706 മാറിയിരിക്കുന്നു. മെഡിക്കൽ സീറ്റുകൾ, നമ്മുടെ മക്കൾ നീറ്റ് പരീക്ഷ എഴുതി ഡോക്ടർ ഭാഗം പഠിക്കാൻ പോകുന്ന സമയത്ത് സീറ്റില്ല എന്ന് പറയുമ്പോൾ 2014 51,000 സീറ്റായിരുന്നുവെങ്കിൽ ഇന്നത് 108,940 സീറ്റായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ ഡോക്ടർമാർ, കൂടുതൽ സൗകര്യങ്ങൾ, സർവകലാശാലകളുടെ എണ്ണം 676 ഇന്നത് 1168. ഗ്ലോബൽ ഇന്നൊവേഷൻ റാങ്കിംഗ്, അതായത് ഈ പുതിയ പുതിയ സംഗതികൾ തുടങ്ങുന്ന ലോകത്തിലെ രാജ്യങ്ങളുടെ ഒരു റാങ്കിംഗ് ഒരു NGO നടത്തിയ സമയത്ത് 2014 നമ്മൾ 81 സ്ഥാനത്തായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ 40 സ്ഥാനത്താണ്. എയർപോർട്ടുകൾ, 2014 ഈ രാജ്യത്താകെ 74 എയർപോർട്ടായിരുന്നെങ്കിൽ ഇന്നത് 149 എയർപോർട്ടായി മാറിയിരിക്കുന്നു. അതിനർത്ഥം സ്വാതന്ത്ര്യം കിട്ടി 1947 മുതൽ 2014 വരെ പണിത അതേ എണ്ണം 10 നരേന്ദ്രമോദി പണിതു എന്നാണ് അതിനർത്ഥം. മെട്രോ സ്റ്റേഷനൽ, മെട്രോ റെയിൽവേ 2014 5 ഇന്ന് 20 നഗരങ്ങളിൽ, നമ്മുടെ കൊച്ചിയടക്കം 20 നഗരങ്ങളിൽ മെട്രോ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു. NH 2014 10 അവർ 2004 മുതൽ 14 വരെ 25,000 കിലോമീറ്ററാണ് ഹൈവേ പണിതതെങ്കിൽ ഈ കഴിഞ്ഞ 10 മാത്രം 54,000 കിലോമീറ്ററാണ് പണിതത്. അതുപോലെ ഹൈവേ പണിയുന്നതിൻ്റെ സ്പീഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീമാൻ മൻമോഹൻ സിംഗ് വളരെ എല്ലാ കാര്യത്തിലും അദ്ദേഹം വളരെ പതുക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി തന്നെ വളരെ പതുക്കെ പോകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി. അപ്പോൾ ഹൈവേ പണിയുന്നതും അദ്ദേഹം ഭരിച്ച സമയത്ത് ഒരു ദിവസം 12 അദ്ദേഹം പണിയുന്ന അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് പണിതത്. ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് ഒരു ദിവസം പണിയുന്ന ഹൈവേ എന്ന് പറയുന്നത് 28 അങ്ങനെയാണ് ഈ കഴിഞ്ഞ 10 കൊണ്ട് ഏതാണ്ട് 50,000 കിലോമീറ്റർ ഹൈവേകൾ പണിതത്. ഇത്തരത്തിൽ എണ്ണിയാൽ തീരാത്തത്ര വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ വിമർശകർ വളരെയധികം വിമർശിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ നമുക്ക് മനുഷ്യന്മാർക്ക്, നമുക്ക് എല്ലാവർക്കും ഒരു കുഴപ്പമുണ്ട്. മറവി കുറച്ച് കൂടുതലാണ്, മറവി വളരെയധികം കൂടുതലാണ്. ഇപ്പം ഈ ചാനലുകളുടെ അതിപ്രസരം കാരണം ഒരു വാർത്ത പോലും 24 ഉള്ളൂ, അല്ലെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴേക്കും വേറെ വാർത്ത കയറി. അപ്പം ഇന്നലത്തെ വാർത്ത എന്താണെന്ന് നമുക്ക് ആർക്കും ഓർമ്മയില്ല. 2014 ഗ്യാസിൻ്റെ വില 1189 സബ്സിഡി ഇല്ലാത്ത ഗ്യാസിന് അന്നത്തെ വില 1189. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഴ്ച ഞാനൊരു കുട്ടി വാങ്ങിച്ച സമയത്ത് സബ്സിഡി ഇല്ലാത്ത ഗ്യാസിന് 815. 10 കൊണ്ട് ഏതാണ്ട് 250-300 കുറവായിരിക്കും. പക്ഷെ ഇത് സമ്മതിക്കില്ല കോൺഗ്രസ്, കാരണം മാർക്സിസ്റ്റ് കാരണം സമ്മതിക്കില്ല. ഏ, എവിടെ കുറഞ്ഞു, എന്ത് കുറഞ്ഞു, ഏത് കുറഞ്ഞു, കൂടിയിരിക്കുകയാണ്, ഇതൊക്കെയാണ് അവരുടെ വാദം. റെസീറ്റ് വെച്ച് കാണിച്ചു കൊടുത്തു അന്നത്തെ വില എന്ന് പറയുന്നത് 1189 ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന സമയത്ത് സമ്മതിക്കുന്നില്ല. ഏ, ഇത് നിങ്ങൾ വ്യാജ റെസീറ്റ് അടിച്ചു ഉണ്ടാക്കിയതാണ്. ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിന്നും കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് 3 ആ 3 ഒന്ന് ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ, 2 ഒരു വികസനവും കൊണ്ടുവരാത്ത പോസ്റ്റർ ഒട്ടിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളും, 3 എന്ന് പറയുന്ന ആൾ 2000 മുതൽ
ഒരു ജനപ്രതിനിധിയായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ മാറി 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 മത്സരിച്ച് ഓരോ തവണയും വിജയിച്ച് മാറ്റുകൂട്ടിയ ഒരു സ്ഥാനാർത്ഥി. പാലക്കാട് നഗരസഭയിൽ അദ്ദേഹം തെളിയിച്ചതാണ് ഈ പാർട്ടിയെ ഭരണത്തിലെത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച് ഭരണത്തിൽ കൊണ്ടുവന്ന് ഒരു ന്യൂനപക്ഷ ഭരണസമിതിയെ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോയ നേതാവാണ് ശ്രീമാൻ സി കൃഷ്ണകുമാർ. പാലക്കാട് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ള കാലഘട്ടം, കേന്ദ്ര സർക്കാരിൻ്റെ 220 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി ഇപ്പോൾ വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിൽ എത്തിച്ചിട്ടുള്ള ആ സാരഥി, അദ്ദേഹത്തിൻ്റെ കഴിവ് പാലക്കാട്ടെ ജനങ്ങളുടെ മുമ്പാകെ തെളിയിച്ചിട്ടുള്ളതാണ് എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ 3 ആളുകളെയും വെച്ച് നോക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഉത്തമമെന്ന് വളരെ ചുരുങ്ങിയ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. വിവേകപൂർവം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് താമര ചിഹ്നത്തിൽ നിങ്ങൾ ഓരോരുത്തരും വോട്ടു രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമ്മുടെ ആദരണീയനായ അഖിലേന്ത്യാ അധ്യക്ഷൻ ഷൊർണൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വേദിയിൽ വന്നിരിക്കേണ്ടതാണ്. അടുത്തു തന്നെ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി ശ്രീ ബി മനോജിനെ ക്ഷണിക്കുന്നു, ശ്രീ കെ വി ജയൻമാഷി ക്ഷണിക്കുന്നു. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ 2-3 നിമിഷങ്ങൾക്കുള്ളിൽ ഈ കുളപ്പുള്ളിയിലെ ഈ വേദിയിൽ എത്തിച്ചേരുകയാണ്. നമ്മുടെ മുഴുവൻ പ്രവർത്തകരും, തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരും വേദിക്ക് തൊട്ട് മുന്നിലുള്ള കസേരകളിൽ ഉപവിഷ്ടരാകണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുന്നു. വേദിയിലിരിക്കുന്ന ആരാധ്യനായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അവർകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ നഭോ മണ്ഡലത്തിലെ വ്യത്യസ്തത കൊണ്ട്, നിലപാട് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പി സി ജോർജ് അവർകൾ, മേജർ രവി അവർകൾ അടക്കമുള്ള മുഴുവൻ പാർട്ടിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ നമസ്കാരം. ഏപ്രിൽ 26 നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പാലക്കാടിനെ സംബന്ധിച്ച് ഒരു ചരിത്രം കുറിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാലക്കാടിൻ്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ വെട്ടിത്തിളങ്ങുന്ന 100 കണക്കിന് ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് അവശരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കർഷകരുടെയും എല്ലാവരുടെയും അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാലക്കാട് നിറഞ്ഞു നിൽക്കുന്ന പാലക്കാടിൻ്റെ വികസന നായകൻ, പാലക്കാടിൻ്റെ പടനായകൻ ശ്രീ കൃഷ്ണകുമാറിന് താമരടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് മാത്രമാണ് പറയുന്നത്. നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ജനകീയ വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും പരാമർശിക്കാതെ കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ ഇടത് വലത് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഓരോ റാലികളിലും സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കേരളത്തിലെ പാവങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല, വിലക്കയറ്റത്തെക്കുറിച്ചല്ല, പച്ചയ്ക്ക് വർഗീയതയാണ് പറയുന്നത്. തൻ്റെ മുമ്പിലിരിക്കുന്ന റാലിയിൽ വന്നിരിക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ മുഖത്ത് നോക്കി അദ്ദേഹം സംസാരിക്കുന്നത്. ഇനിയും NDA അധികാരത്തിൽ വന്നാൽ ബോലോ ഭാരത് മാതാ കേ,
ബോലോ ഭാരത് മാതാ കേ ജയ്, നദ്ദാജി കേ ജയ്, ബോലോ ഭാരത് മാതാ കേ ജയ്. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ ദേശീയ